അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ബായാർ ഉസ്താദ് നിരയെ സുഖമില്ലാതെ വന്നിട്ടുണ്ട്. അല്ലാഹു തആല പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഈ സമൂഹത്തിന് സമുദായത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു തആല തൗഫീക് നൽകുമാറാവട്ടെ. ഇതുപോലെ വലിയ വലിയ ഉലമാക്കളും നേതാക്കളൊക്കെ സുഖമില്ലാതെ അവിടെ എത്തിച്ചേരുന്ന ദീർഘായുസുള്ള ആരോഗ്യം ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്യരായ സയ്യിദ് ഖലീൽ ഇബ്രാഹിം അൽ ബുഖാരി തങ്ങളവറുകളെ മറ്റ് വിശിഷ്ട അതിഥികളായി എത്തിയിട്ടുള്ള വലമാക്കളെ, സദസ്സിലുള്ള പണ്ഡിത ശിരോമണികളെ, വിദ്യാർത്ഥികളെ, കാരണവന്മാരെ, മറ്റു വളണ്ടിയർമാർ, പ്രവർത്തകരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം പൊരുത്തപ്പെട്ട സംഗമമായി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളുടെ പൊരുത്തത്തിന് ഇത് അള്ളാഹു സബബാക്കി തരുമാറാകട്ടെ. വളരെ സന്തോഷകരമായ ഒരു സദസ്സാണ്. തങ്ങൾ സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ എന്താണോ നിയ്യത്ത് ചെയ്തത്, ആ നിയ്യത്ത് സഫലമായിരിക്കുകയാണ്. ഒരാളുടെ ജീവിതകാലത്ത് ദീനിനെയും അള്ളാഹുവിനെയും സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് മരണാനന്തരം ജനമനങ്ങളെ അയാളിലേക്ക് അള്ളാഹു തിരിക്കുക. ഇവിടെ മരിച്ച നിമിഷം തൊട്ട് സിയാറത്തും ഖുർആൻ പാരായണവും അതുപോലുള്ള കാര്യങ്ങളും അങ്ങോട്ടുള്ള സ്നേഹപ്രകടനം നിരന്തരം തുടരുകയാണ്. അതിൻ്റെ ബഹിർപ്രകടനമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മനസ്സുകൾ ഇങ്ങോട്ട് തിരിയുന്നു എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു തആല പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങൾ ഫലമായിട്ട് മാത്രമാണ്. ഇവരുടെ കുടുംബം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ, ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങൾ അവരുടെയും ഖലീൽ തങ്ങളുടെയും മാനേജർമാരുടെയും ഒക്കെ ഉപ്പ, ഞങ്ങൾ സയ്യിദ് ബാപ്പുവിനൻ തങ്ങൾ എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ ഖത്തീബായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ സ്വഭാവമഹിമയുടെ ഉടമയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു മക്കളെല്ലാവരും പണ്ഡിതന്മാരാകണമെന്നത്. അത് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, മക്കളൊക്കെ അലിമയങ്ങളാകണമെന്ന്. ചെറുപ്പം മുതൽക്ക് തന്നെ കുട്ടികൾക്കൊക്കെ കിതാബ് ആവശ്യമായത് കോരി കൊടുത്ത് അവരെ കൈപിടിച്ച് കൊണ്ടു നടന്ന് അങ്ങനെ ദർശകരിൽ കൊണ്ടുപോയാക്കി അവരെ അലിമയങ്ങളാക്കാനുള്ള ഉത്കടമായ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അള്ളാഹു നിർവഹിച്ചു കൊടുത്തു, നിറവേറ്റിക്കൊടുത്തു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരും ആലിമ്യങ്ങൾ, എല്ലാവരും ആലിമ്യങ്ങളിൽ നിന്ന് മാത്രമല്ല എല്ലാവരും ഈ സമുദായത്തിന് വെളിച്ചമേകുന്ന ജ്യോതിർഗോളങ്ങൾ. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് അവിടെ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളവറുകളും ഖലീൽ തങ്ങളവറുകളും അതത് മേഖലകളിൽ മാത്രമല്ല മൊത്തം നമ്മുടെ കേരളത്തിന് മാത്രമല്ല പുറത്തേക്ക് തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ വെളിച്ചം നൽകിയവരാണ്. ഉപ്പക്ക് വാസ്തവത്തിൽ ഖബറിൽ സന്തോഷിക്കാനുള്ള വകയാണ്. ഇന്ന് കേരളത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ഇബ്രാഹിം അൽ ബുഖാരി തങ്ങളവർക്ക് ആരോഗ്യവും ഊർജ്ജസ്വലതയും ആയുസ്സും അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ മുസ്ലിം കേരളത്തിന് ഇന്ന് വലിയ അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഇന്ന് നിറഞ്ഞു വടിഞ്ഞൊഴുകുകയാണ്. അവിടെ മൈദിൻ സംരംഭം അവിടെ ഒഴുകി നിൽക്കാതെ എല്ലായിടത്തും അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഹ്രസ്വമായ കാലം കൊണ്ട് ഇത്രയും വലിയ സ്പ്രെഡ്, അത് വിശാലമായ പുരോഗതി വരുത്താൻ സാധിച്ചത് വലിയ അത്ഭുതമാണ്. പലരും പല സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കോംപ്ലക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇത്രയും ഹ്രസ്വമായ കാലയളവ് കൊണ്ട് സാധിച്ചതല്ല, കുറഞ്ഞ കാലയളവ് കൊണ്ട്. എന്താ അതിനുള്ള കാരണം?
കാരണം നിഷ്കളങ്കമായ പ്രവർത്തനമാണ്, നിസ്വാർത്ഥമായ പ്രവർത്തനമാണ്. നിഷ്കളങ്കതയുടെ ലക്ഷണമാണ്. ഒന്നിപ്പോൾ തങ്ങൾ സംസാരിച്ചപ്പോൾ മദീനെ കുറിച്ചല്ല പറഞ്ഞത്, ഞങ്ങളെ ദാറുൽമാരിഫിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോ സ്ഥലത്ത് എന്നാലും സാന്ദർഭികമായി അവിടത്തേക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളും സുന്നത്തി നിയമത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ഇബ്രാഹിം അൽ ബുഖാരി തങ്ങളവരുകൾ. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള മുസ്ലിമുകളുടെ സ്നേഹം പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടുണ്ട്. ആ സ്നേഹം കൊണ്ടാണ് ഈ സ്ഥാപന സമുച്ചയങ്ങൾക്കൊക്കെ വലിയ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ ഗവറുകൾ, സയ്യിദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ അവറുകൾ, പ്രവാചക കുടുംബത്തിൽപ്പെട്ട സയ്യിദ് എന്നത് മാത്രമല്ല, നന്നായി ചെറുപ്പം മുതൽക്കേ അധ്വാനിച്ച് കിതാബ് പഠിച്ച ഒരു മുദജ്ജിസ്, വലിയ സംഘാടകൻ, ആത്മീയ ഗുരു, എല്ലാമായിരുന്നു. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ, യുവപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വാസ്തവത്തിൽ ജീവിതത്തിൽ ഇത്ര വലിയ കാർക്കശ്യമുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും, സംസാരത്തിലും പ്രവർത്തനത്തിലും പ്രസംഗത്തിലും ഇഖ്ലാസ്, ആത്മീയത മികച്ചു നിൽക്കുമായിരുന്നു. അങ്ങനെ ആളുകളെ ഒരു കേവലമായൊരു സോപ്പിംഗ് നടത്തുക എന്ന പരിപാടിയെ ആളുകളെ പ്രശംസിച്ചതാക്കി ഒന്നുമില്ല. നിഷ്കളങ്കമായിട്ട് പറയുന്നതൊക്കെ നിഷ്കളങ്കമായിരിക്കും. ഒരാളെ മദ്ഹി ചെയ്യുന്നത് നിഷ്കളങ്കമായിരിക്കും, കപടമായ മദ്ഹി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു നിഷ്കളങ്കനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ അവറുകൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയൊരു സ്വാധീനം ഹയാത്തിലും മൗത്തിലും ബഹുമാനപ്പെട്ടവർക്ക് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു തആല അങ്ങോരുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ, എല്ലാ പോരായ്മകളും അള്ളാഹു പരിഹരിക്കുമാറാകട്ടെ, എല്ലാവിധ ഇസ്സത്തും ഉഖ്രവിയ ഇസ്സത്ത് അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ, ഷറഫ് ജാഹ് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ഫയുള്ളാത്ത് ബറക്കാത്ത് നമ്മളിലേക്ക് അള്ളാഹു ഒഴുക്കി തീരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമ്മൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ എന്താ? പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ വിവരമില്ല എന്ന വിവരമുള്ളവരാണ് നമ്മൾ. ആ നിലക്ക നമ്മുടെ ഇൽമ. ആലിം, ആലിം എന്ന് പറയുമ്പോൾ അത് പല മേഖലയിലും പല അർത്ഥമുണ്ട്. ആലിമിൻ്റെ ശാസ്ത്രജ്ഞൻ എന്നർത്ഥമുണ്ട്, ശാസ്ത്ര മേഖലയിൽ കിടന്ന ശാസ്ത്രജ്ഞൻ എന്നാണ്. ആലിം എന്ന് പറഞ്ഞാൽ സൂഫിയാക്കളുടെ മർത്തബയിലേക്ക് കടന്നാൽ ഇവിടെ ആരിഫാണ്, അകക്കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണുന്ന ആരിഫിങ്ങളാണ്. അവിടെ ആലിം തന്നെ ആരിഫാണ്. ഫിഖ്ഹിലേക്ക് കടന്നാൽ അല്ലാലിമുൽ മുജ്തഹിദ് എന്നാണ്. ഇവരെ അർത്ഥത്തിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലിം എന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താ നമ്മളെ പറ്റില്ല, നമ്മൾ ആലിമ്യങ്ങൾ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് വിവരമില്ല എന്ന വിവരം നമുക്കുണ്ട്. അത് പല ആളുകൾക്കും ഇല്ല. ഓലക്കുള്ള ചേർത്ത് നോക്കുമ്പോൾ നമ്മളെ ആലിമ്യങ്ങൾ, അത് വലിയൊരു ഇലവാണ്, വിവരമില്ല എന്നുള്ളതിൽ. അപ്പം നമ്മുടെ ഹിദ്മത്ത് എന്താന്ന് ചോദിച്ചാൽ, മഹാരഥന്മാരായ അംഗീകൃതരായ ആലിമ്യങ്ങളുടെ ചുവട് പിടിച്ച് അവർക്ക് ഹിദ്മത്ത് ചെയ്യുക. അവരുടെ പാദസേവകരാണ് നമ്മൾ. അപ്പോൾ ആ പാദസേവകർ എന്നുള്ള നിലക്ക് നമുക്ക് ആലിമ്യങ്ങൾ എന്ന് ഒരു ഒരു മജാസായിട്ട് പറയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ചിന്തിക്കാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, പണ്ഡിത ധർമ്മം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം കൂടെ സംസാരിക്കുന്നത്. ഇൽമ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇൽമിനെ കുറിച്ച് പറയണമല്ലോ. ഇൽമിൻ്റെ മഹിമകളൊക്കെ നമുക്കറിയാം. ആലിമിന് അള്ളാഹു കൊടുത്ത സ്ഥാനം നമുക്കറിയാം. ഒമൻ യൂത്തൽ ഹിക്മത്ത് ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഹിക്മത്ത് നൽകപ്പെട്ടാൽ അത്യധികമായ ഖൈർ നൽകപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പരമോന്നതമായ സ്ഥാനമാണ് ഇൽമിനുള്ളത്. മം മാത്ത ഉഹുവ യത്ലുബിൽ ഇൽമ ഫലൈസ ബൈനഹു വബൈന നബിയീന ഇല്ലാ ദർജ വഹിദ യൗമിൽ ഖിയാമ അൽ ഫിൽ ജന്ന. ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ അയാളുടെയും നബിമാരുടെയും ഇടക്ക് ഒരു ദർജയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ സ്റ്റെപ്പ്,
സ്വർഗലോകത്ത് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹുമ പറഞ്ഞത് ഇമാം ദാരിമി റിപ്പോർട്ട് ചെയ്തിരുന്ന ശിംഷ്കാത്തിൽ മസ്നബിയിൽ പോലും നമുക്ക് കാണാം. അപ്പോൾ അത്രക്ക് പരമോന്നതമായ സ്ഥാനമാണ് ഇൽമിനും അപ്പോൾ ഇൽമിനും അരിമികൾക്കുമുള്ളത്. അപ്പോൾ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ഇൽമ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇൽമ് വ്യാപകമായ അർത്ഥത്തിൽ എടുക്കാം, പക്ഷേ ഇൽമ് ഇൽമ് എന്ന് പറയുമ്പോൾ അൽ ഇൽമ് ഉമയ്യൂത്തൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹിക്മത്ത് എന്താണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറയുന്നത് കരകാണാ സാഗരമാണ്. അതിൻ്റെ മറുകര അത് പ്രാപിക്കുവാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. പ്രാചീനരും അപ്രാചീനരുമായ എല്ലാ പണ്ഡിതന്മാരും, ഭൗതികന്മാരായ പണ്ഡിതന്മാരും, മതപണ്ഡിതന്മാരും, ആത്മീയ ഗുരുക്കളും എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് ഇൽമ് എന്ന് പറഞ്ഞ കരകാണാ സാഗരമാണെന്ന്. എത്തിപ്പിടിക്കാൻ കഴിയാത്ത വലിയ വിഹായസാണ് എന്നവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പഴയകാലത്തെ യവന പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാരുകളായിരുന്നു. പിന്നെ സോക്രട്ടീസ്, സോക്രട്ടീസ് പറഞ്ഞത് എനിക്ക് അറിയാവുന്നതിൻ്റെ ആകത്തുക ഒന്നും അറിയില്ല എന്നാണ്. അക്കാലത്തെ ഏറ്റവും വലിയ ശാസ്ത്രകാരൻ. ഇന്നും അദ്ദേഹത്തിൻ്റെ തിയറികൾ പലതും ലോകത്ത് പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സോക്രട്ടീസ്, സുക്രാത്, അദ്ദേഹം പറഞ്ഞത് എനിക്ക് അറിയുന്നതിൻ്റെ ആകത്തുക എനിക്ക് ഒന്നും അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രകാരനായിരുന്ന ഐൻസ്റ്റൈൻ, അദ്ദേഹത്തിൻ്റെ വലിയ വിശാലമായ ലൈബ്രറിക്കകത്തേക്ക് കടന്നു വന്ന് ലൈബ്രറിയുടെ ഒരു മൂലയിലുള്ള ഒരു കൊച്ചു ഷെൽഫ് അലമാരി ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് വിവരമുള്ളതും വിവരമില്ലാത്തതും തമ്മിലുള്ള ബന്ധം ഈ ചെറിയ അലമാരിയും ഈ വലിയ ലൈബ്രറിയും തമ്മിലുള്ള ബന്ധമാകുന്നു. ഈ കൊച്ചു ഷെൽഫിൽ കൊച്ചു ഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ അലമാരിയിലാകട്ടെ ബൃഹത്തായ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളാണുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് വിവരമുള്ളതും വിവരമില്ലാത്തതും തമ്മിലുള്ള അന്തരം അത്രക്ക് വലുതാണെന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞു. പോരാ, ഒമാവൂട്ടിയിട്ടും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അല്പമായ അറിവ് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന്. എല്ലാവരും ഭൗതികന്മാരായ ആളുകൾ നിഗ്രഹിച്ചത്. നമ്മളെ മലയാളക്കരയിലെ ഒരു കവി ഉണ്ടായിരുന്നു, വള്ളത്തോൾ എന്ന് പറയുന്ന കവി, മഹാകവി. അദ്ദേഹം പറഞ്ഞത് ബുദ്ധി കൊണ്ടു ചിറകുകൾ വെച്ചങ്ങു എത്ര മേൽപോട്ടു കയറി പറന്നാലും മാനവനു മുൻമട്ടിലെ ദൂരസ്ഥം ജ്ഞാനദേവതേ നിന്ന ഭൂമണ്ഡലം. ബുദ്ധി കൊണ്ട് ചിറക് വെച്ച് ആകാശമണ്ഡലത്തിലേക്ക് എത്ര എത്ര കയറുന്നാണ്ട് കയറി 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 ചെന്നാലും അതിൻ്റെ നഭോമണ്ഡലം വിശാലമാണ്, എത്തിപ്പിടിക്കാൻ കഴിയുകയില്ല, അത്രക്ക് വലുതാണെന്നാണ് പറഞ്ഞു. അപ്പോൾ ഭൗതികന്മാരായ ആളുകളെല്ലാവരും അങ്ങനെ തന്നെ മതപണ്ഡിതന്മാർ ബിൽ ലൗല അംഗീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ഇമാമു ദുന്യ അൽ ഇമാമു ഷാഫി റളിയല്ലാഹു തആല അൻഹു വനഫഅന ബിഹി ആമീൻ. മഹാനവർകൾ പറഞ്ഞു, കുല്ലമാ അദബനി ദഹർ അറാനി നക്സ അക്ലി വകുല്ലമസ്ദത്തു ഇൽമൻ സാദനി ഇൽമം ബിജഹിലി. കുല്ലമ അദബനി ദഹർ അറാനി നക്സ അക്ലി, കാലം എനിക്ക് സംസ്കാരം പഠിപ്പിച്ചപ്പോൾ എല്ലാം എനിക്ക് ബുദ്ധി കുറവാണെന്ന് എനിക്ക് കാലം കാണിച്ചു തന്നു പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, എനിക്ക് വയസ്സും പ്രായവും കൂടും തോറും എനിക്ക് ബുദ്ധി കുറവാണ് 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 എന്നെനിക്ക് ബുദ്ധിപ്പെട്ട്. ആദ്യം എനിക്ക് തോന്നി കുറച്ച് ബുദ്ധിയുണ്ടെന്ന്, പിന്നെ എനിക്ക് തോന്നി ഇല്ല ബുദ്ധി കുറവാണെന്ന്. കുല്ലമ അദബനി ദഹർ അറാനി നക്സ അക്ലി ഉഖുല്ലമസ്ദത്തു ഇൽമൻ സാദനി ഇൽമം ബിജഹിലി. ഉഖുല്ലമസ്ദത്തു ഇൽമൻ, എനിക്ക് അറിവ് വർദ്ധിക്കുമ്പോഴൊക്കെ എനിക്ക് വിവരമില്ല എന്ന വിവരം കൂടി വന്നു. പഠിക്കുന്തോറും വിവരമില്ല വിവരമില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഇമാമുന ഇമാമു ദുന്യ അൽ ഇമാമു ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നു. അപ്പോൾ കരകാണ സാഗരമാണ് ഇൽമ്. എല്ലാ ഇൽമും നേടുവാൻ സാധിക്കുകയില്ല, ഇൽമുകളും പ്രാപിക്കാൻ സാധിക്കുകയില്ല. എല്ലാ കിതാബുകളും വായിക്കാൻ കഴിയുകയില്ല. ലോകത്ത് വിരചിതമായ എല്ലാ കിതാബുകളും വായിക്കാൻ സാധിക്കുമോ? ഇല്ല. മനുഷ്യൻ എഴുത്തുകല കണ്ടുപിടിച്ച കാലം തൊട്ട്, ചരിത്രകാലം എന്ന് പറയുന്നത് മനുഷ്യൻ എഴുത്തുകല കണ്ടുപിടിച്ച കാലം, ആ കാലം തൊട്ട് ചരിത്രകാലം എന്ന് പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, നമ്മൾ എഴുത്തുകല ആദനി ബലിസ്ലമിൻ്റെ കാലത്ത് തന്നെ എഴുത്തുകല ഉണ്ടെന്ന് വാദിക്കുന്നവരാണ് നമ്മൾ. ഭൗതിക ചരിത്രന്മാരും ഗവേഷകരും നരവംശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് എന്താണെന്നാ, അങ്ങനെ എഴുത്തുകല മനുഷ്യൻ പിൽക്കാലത്ത് കണ്ടുപിടിച്ചു. ആവട്ടെ,
അങ്ങനെ എഴുത്തുകല കണ്ടുപിടിച്ച ചരിത്രകാലം മുതൽക്ക് ഇങ്ങോട്ട് വിരചിതമായ ഗ്രന്ഥങ്ങൾ എടുത്താൽ എത്ര കോടിക്കണക്കിന് കിതാബുകൾ ഉണ്ടാകും, ഗ്രന്ഥങ്ങൾ ഉണ്ടാകും. 1972 ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക സംഘടനയെ സാമൂഹിക സംഘടനയായ യുനെസ്കോ ഒരു ബുക്ക് ഇയർ നടത്തുകയുണ്ടായി. അതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു ബുക്ക് ഹംഗർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകമിറക്കിയിരുന്നു. ആ പുസ്തകത്തിൽ അവർ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വർഷത്തിൽ പുതുതായി ഇറങ്ങുന്ന പുസ്തകങ്ങൾ, ഒരു വർഷത്തിൽ പുതിയ ശീർഷകത്തോടുകൂടി ഇറങ്ങുന്ന ഗ്രന്ഥങ്ങൾ എത്രയുണ്ട് എന്ന് പറഞ്ഞാൽ 500,000 ഗ്രന്ഥങ്ങൾ കിറന്നു എന്നാണ്. അപ്പോൾ അവരെന്താന്ന് പറഞ്ഞൊരു 19 കൊണ്ട് 2.5 crore ഗ്രന്ഥങ്ങൾ ഇറങ്ങും. നമ്മുടെ ഒരു ആയുഷ്കാലത്തിൽ ഒരു 19 ജീവിച്ച 2.5 crore കിതാബുകൾ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മളെ കിതാബൊന്നും വില കണക്കപ്പെടില്ല, അതുപോലെ ചെറുകടകളൊന്നും പെടാത്ത കണക്കാണിത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്നോളമായി വിരചിതമായിട്ടുള്ള വിവിധ വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങൾ കൂടാനുകൂടി ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു തീർക്കുന്നത് പോയിട്ട്, വായിച്ചു തീർക്കുന്നത് പോയിട്ട്, അതിൻ്റെ താളുകൾ മറിച്ചു തീർക്കുന്നത് പോയിട്ട്, ആ കിതാബുകളൊന്ന് എടുത്തു നോക്കുന്നത് പോയിട്ട് കിതാബുകളുടെ പേരുകൾ പോലും എണ്ണിപ്പറയാൻ സാധ്യമല്ല. മനുഷ്യൻ്റെ ആയുഷ്കാലം അതിന് പര്യാപ്തമല്ല. ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ ബസറി ആദ നബി അലൈഹിസ്സലാം തൊട്ട് ഇന്ന് പിറവി കൊണ്ട കുട്ടി വരെയുള്ള എല്ലാവരുടെയും ആയുഷ്കാലം ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒരാൾക്ക് സാധിച്ചാൽ കൊടുത്താൽ പോലും ഇതെല്ലാം വായിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് കരകാണാ സാഗരമാണ് ഇൽമി എന്ന് പറയുന്നത്. എല്ലാം പഠിക്കുക, എല്ലാം പഠിച്ചു തീർക്കുക, എല്ലാം വായിച്ചു തീർക്കുക സുസാധ്യമല്ല. അപ്പോൾ പിന്നെ എന്താണ് ബുദ്ധി? ബുദ്ധി അൽ ഇൽമു നാഫിയൽ, നാഫിയായ ഇൽമ്, അത് പഠിക്കുക, അത് പഠിപ്പിക്കുക, അത് വായിക്കുക, അതുമായി ശുഖലാകുക. ഇതാണ് ബുദ്ധിമാൻ ചെയ്യുന്നത്. ബുദ്ധിയുള്ള ആൾക്കാർ എങ്ങനെയാ ചെയ്യുക? നാഫിയായാലും നമ്മുടെ ആയുഷ്കാലം പരിമിതമാണ്, അത് തന്നെ അതിലെ യൗവനകാലം ബുദ്ധിയും മെമ്മറി പവറൊക്കെ വർക്ക് ചെയ്യുന്ന ആ പുഷ്കലകാലം, അത് വസന്തകാലം വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലത്തിൽ നമ്മൾ ഇഷ്ടകാലി ചെയ്യുന്നത് നാഫിയായാലും ഉണ്ടാകണം. അതുകൊണ്ടാണ് നാഫി അല്ലാത്ത ഇൽമിൽ നിന്ന് രക്ഷ ചോദിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇൽമിൻ നഊദു ബില്ലാഹി മിൻ ഇൽമിൻ മിൻ ഇൽമി ലാ യൻഫ, ഉപകാരമല്ലാത്ത ഇൽമിൽ നിന്ന് രക്ഷ ചോദിക്കാനാണ് പറഞ്ഞു. നമ്മുടെ മനസ്സ് ചിലപ്പോൾ അത് പഠിക്കണം, അത് വായിക്കണം എന്ന് നമ്മുടെ മനസ്സ് തോന്നും. തോന്നുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കണം അല്ലാഹു തആല. അതിനുവേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നാഫിയായ ഇൽമ് കൊണ്ട് സുഖലാകണം. എന്താണ് നാഫിയായ ഇൽമ്? നാഫിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യസാഫല്യത്തിന് സഹായകമായ ഇൽമ്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്, ജീവിത നിയോഗത്തിന് ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിൻ്റെ സാഫല്യം. ആ ലക്ഷ്യം എന്താണ്? അത് ശാശ്വതമായ സൗഖ്യം കൈവരിക്കുക എന്നതാണ്. മരണമില്ലാത്ത, നരചരകളില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു വീട്ടിൽ പോകണം. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ വീട്, അള്ളാഹുവിൻ്റെ പൊരുത്തം നേടി ആ വീട്ടിൽ പോയി എന്നെന്നും എന്നെന്നും സുഖിക്കണം, സൗഖ്യം, നിത്യസൗഖ്യം നേടണം. അതിന് സഹായകമായ ഇൽമ്, ആ ഇൽമ് ഇൽമു നാഫി, അതാണ് മതപരമായ ഇൽമ്, മതപരമായ ഇൽമ് എന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ നിയോഗ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. എല്ലാ ദിവസവും ഓതേണ്ട സൂറത്ത്, മുസ്ലിം എന്നും എല്ലാ നിമിഷവും മനസ്സിൽ വെക്കേണ്ട കാര്യം. അള്ളാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ നിയോഗ ലക്ഷ്യം പറഞ്ഞു, അല്ലെങ്കിൽ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, എന്തിനു വേണ്ടി അള്ളാഹു ജീവൻ മരണത്തെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു? ജനനം ഇവിടെ നടക്കുന്നു, മരണം നടക്കുന്നു. ഈ നിമിഷത്തിൽ ലക്ഷോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പിറവി, ഇവിടെ പുതുമുഖങ്ങൾ പിറവി കൊള്ളുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രക്രിയ അനിനിമിഷം ഖിയാമത്ത് നാൾ വരെ തുടരുകയാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, എന്തിനു വേണ്ടി? നിങ്ങളിൽ ആരാണ് നന്നായി അമലി ചെയ്യുന്നതെന്ന് പരീക്ഷിക്കുവാൻ. അപ്പൊ ഇബ്തിലാഇന്റെ വീട് പരീക്ഷണത്തിന്റെ വീടാണ്, സൗഖ്യത്തിന്റെ വീടല്ല. സൗഖ്യത്തിന്റെ വീട് വേറെയാണ്, ഇവിടെ പരീക്ഷണത്തിന്റെ വീടാണ്. ആരാണ് നന്നായി അമലി ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ്. എന്താണ് അമലി? അമലി കൽബ് കൊണ്ടുള്ള അമലുണ്ട്, ശരീരം കൊണ്ടുള്ള അമലുണ്ട്. കൽബ് കൊണ്ടുള്ള അമലാണ് ഈമാൻ, അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിക്കുക എന്ന് പറയുന്ന ഇൽമ്. അത് കൽബിയായ ഇൽമാണ്.
പിന്നെ അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുക എന്നത് മറ്റു ശാരീരികമായിട്ടുള്ള ഇൽമുമാണ്. ഈ ഇൽമ് പിന്നെ അമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിയായ അമലുമുണ്ട്, ശാരീരികമായ അമലുമുണ്ട്. അമൽ എന്ന് പറയുമ്പോൾ കൽബ് കൊണ്ടുള്ള അമലാണ് ഈമാൻ എന്ന് പറയുന്നത്, ഇഖ്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അമൽ കൽബ് കൊണ്ട് നടത്തുന്നു, ബാക്കിയുള്ള അമലുകളൊക്കെ സ്വാധീനം കൊണ്ട് നടത്തുന്നു. എല്ലാ അമലുകൾക്കും എന്ത് വേണം? ഇൽമ് വേണം. അറിയാത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുകയില്ല, അറിയാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണം എങ്ങനെയെന്ന് ചോദിച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും താബികളും തബഈതാബികളുമായ പ്രഗത്ഭരായ ദുആത്ത് ഇസ്ലാമിന്റെ പ്രചാരണം, പ്രചണ്ഡമായ പ്രചാരണം നടത്തിയത് എന്തിലൂടെ എന്ന് ചോദിച്ചാൽ, അത് ദൈവത്തിലൂടെയാണ്, പ്രബോധനത്തിലൂടെയാണ്. പ്രബോധനത്തിലൂടെ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മാതൃഭാഷയിൽ പ്രബോധിക്കണം. പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന ഭാഷ എന്താണെന്ന് വെച്ചാൽ അറബി ഭാഷയാണ്. പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം പണ്ഡിതന്മാരെ ഏകീകരിക്കുന്ന ഭാഷ അത് അറബി ഭാഷയാണ്. പലരും പ്രസംഗിക്കുന്നു, പ്രബോധന മീഡിയം അത് ഇംഗ്ലീഷ്. എല്ലാ ആലിമീങ്ങളും ഇംഗ്ലീഷ് പഠിക്കണം. എല്ലാ ആലി ഒരു സദസ്സിൽ വെച്ച് ഒരു സെമിനാറിൽ അങ്ങനെ ഒരു അവതരണം ഒരാൾ വന്നിട്ട് അവതരിപ്പിച്ചു. എല്ലാ ആലിമീങ്ങളും എല്ലാ മതവിദ്യാർത്ഥികളും ഇംഗ്ലീഷ് പഠിക്കണം. പ്രബോധനത്തിന്റെ വേൾഡ് വൈസിൽ പ്രബോധനത്തിന്റെ മീഡിയം ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞു. ഞാൻ കിട്ടിയ ജെൻസിൽ അവിടെ നിന്ന് ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷ് ലോകത്ത് ഭൂരിപക്ഷത്തിന്റെ സംസാര ഭാഷയാണോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ചൈനീസ് ഭാഷയാണ്. നമ്മുടെ രാജ്യത്തിലെ ഇവിടുത്തെ സംസാര ഭാഷയാണോ? അല്ല. നമ്മുടെ രാജ്യത്ത് ഔദ്യോഗിക ഭാഷയാണോ? അല്ല, അത് ഹിന്ദിയാണ്. നമ്മുടെ മാതൃഭാഷയാണോ? നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. പിന്നെ ഇംഗ്ലീഷിന്റെ വലിയ പ്രാധാന്യം. ബ്രിട്ടീഷുകാർ തന്ത്രപരമായിട്ട് ഇവലീസിന്റെ അണ്ടി കല്യാണ വീട്ടിലേക്ക് വിട്ടതുപോലെ ബ്രിട്ടീഷുകാർ എന്താ പറഞ്ഞാലും ഇവിടെ പോയപ്പോൾ ഇവർ അണ്ടി ഇംഗ്ലീഷ് നല്ല അണ്ടി ഇവിടെ വിട്ടിട്ടാ പോയത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇംഗ്ലീഷിന്റെ പ്രണേതാക്കളായി മാറി. നമ്മുടെ കൊച്ചുകുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മാതൃഭാഷ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന ഒരു വാശി നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് പോയത്. അതുകൊണ്ട് എല്ലായിടത്തും ഇംഗ്ലീഷ് മീഡിയങ്ങൾ വേണ്ടെന്നല്ലേ പറയുന്നത്. നാട് കൂടുമ്പോൾ നടുവേ ഓടണം. നമ്മൾ കാലത്തിനൊത്ത് ചരിക്കാൻ നമ്മൾ പുറന്തള്ളപ്പെടുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടെന്നല്ലേ ഞാൻ പറയുന്നത്. അമിതമായ അതിപ്രതിപത്തി ഇംഗ്ലീഷിനോട് നമുക്ക് വന്നു. നമ്മുടെ ഭാഷയായ അറബിയോട് നമുക്ക് അവഗണന വന്നു, അവഗണന വന്നു. ചില ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ വാസ്തവത്തിൽ എന്താന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിക്സ് പോലും ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കിയാട്ടെ, എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷ് പഠിപ്പിച്ചോട്ടെ, മീഡിയം ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അവിടെ ഇസ്ലാമിക വിഷയങ്ങൾ പഠിപ്പിക്കാൻ പോലും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കുന്നു. അത്രമാത്രം ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ഭാഷയെയും അവഗണിച്ചിരിക്കുന്നു. മുസ്ലിമിങ്കൽ ലോകത്ത് വന്നപ്പോൾ ഇസ്ലാമിക പ്രബോധനത്തോടൊപ്പം ഇസ്ലാമിൻ്റെ ആശയ പ്രബോധനത്തോടൊപ്പം തന്നെ ഭാഷയുടെ പ്രബോധനവും നടത്തി. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ജസീറത്തുൽ അറബിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അറബി ഭാഷ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്പ്രെഡ് ചെയ്ത് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ, അങ്ങനെ വരുന്ന 19 വരുന്ന അറബ് രാഷ്ട്രങ്ങൾ, ഈ അറബ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് മുഴുവൻ അന്ന് അറബ് രാഷ്ട്രങ്ങളല്ല, ഈജിപ്റ്റ് പോലും അന്ന് അറബി ഭാഷ അല്ല സംസാരിക്കുന്നത്. മുസ്ലിമുകളിൽ എവിടെ കടന്നു എന്നോ അവിടെ അറബി ഭാഷ പ്രചരിപ്പിച്ചു. എന്തുകൊണ്ട്? അത് ഖുർആനിൻ്റെ ഭാഷ, തിരുസുന്നത്തിൻ്റെ ഭാഷ, ഇസ്ലാമിക ആധികാരിക ഗ്രന്ഥങ്ങളുടെ ഭാഷ. ഇസ്ലാമിൻ്റെ മൂല സ്രോതസ്സുകൾ മുഴുവനും കിടക്കുന്നത് അറബിയിൽ, അറബി ഭാഷയിലൂടെ. അല്ലാതെ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ പലവിധത്തിലുള്ള അബദ്ധങ്ങളും കൊടുക്കും. കാരണം എന്തുകൊണ്ട്? അത് ആരാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അവരുടെ മൂശയിലിട്ട് വാർത്തെടുത്തുകൊണ്ടാണ് അവതരിപ്പിക്കുക. അപ്പം മുജാഹിദിൻ്റെ ഇത് വായിച്ചാൽ മുജാഹിദാകും, ജമാഅത്തിൻ്റെ ഇത് വായിച്ചാൽ ജമാഅത്താകും, ഖാദിയാനിയുടെ ഇത് വായിച്ചാൽ ഖാദിയാനിയാകും, ഷിയാക്കളുടെ ഇത് വായിച്ചാൽ ഷിയയാകും, സുന്നിയുടെ ഇത് വായിച്ചാൽ സുന്നിയാകും. അപ്പം അതുകൊണ്ടിട്ട് എന്താന്ന് പറഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റ് ഖുർആൻ, സുന്നത്ത്, ഫിഖ് ഗ്രന്ഥങ്ങൾ, നമ്മുടെ സഫിൻ്റെ ഗ്രന്ഥങ്ങൾ നേരിട്ട് ബന്ധപ്പെടാം. എന്ത് വേണം? അറബി ഭാഷ പഠിക്കണം. നമ്മുടെ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും എങ്കിലും അറബി ഭാഷയിൽ അവഗാഹനം നേടണം, പരിഭാഷ തിരഞ്ഞു നടക്കുക. ഇപ്പം ഇതിൻ്റെ ഒരു കുട്ടീൻ്റെ കയ്യിൽ കണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു, ഇത് ഷായറം ബൈറ്റിൻ്റെ ഷവാഹിദിൻ്റെ പരിഭാഷ. ഞാൻ അത്ഭുതപ്പെട്ടു, ഷവാഹിദിൻ്റെ വരെ പരിഭാഷ വരെ ഉപയോഗിക്കുകയാണ്. അപ്പം പരിഭാഷ പ്രവണത വരികയാണ്. ഖുർആനിൻ്റെ പരിഭാഷ, ഫതൽമീൻ്റെ പരിഭാഷ, ബുഖാരിയുടെ പരിഭാഷ, ഈ പരിഭാഷകൾ ഇറങ്ങിക്കഴിഞ്ഞു, ധാരാളം ഇറങ്ങി. എല്ലാവരും അതിൻ്റെ പിന്നാലെ പോകുകയാണ്. വിവരമുള്ള ചില ആൾക്കാർ പോലും പരിഭാഷ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ ദുഃഖകരമായ സംഭവമാണ്. പരിഭാഷയിലൂടെയല്ല, അറബിയിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മോറിസ് ബുക്കായിയുടെ കഥ.
ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തകനായിരുന്നു അദ്ദേഹം. വലിയ ഒരു വൈദ്യശാസ്ത്ര വിശാരദനും ചികിത്സാരിയുമായിരുന്നു. പാരീസ് വലിയ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ആളായിരുന്നു മോറിസ് ബുക്കായി. അതിനോടൊപ്പം തന്നെ വലിയ ക്രിസ്തീയ പണ്ഡിതനും അതുപോലെ തന്നെ എഴുത്തുകാരനും ഗ്രന്ഥകാരനുമായിരുന്നു അദ്ദേഹം. നിരവധി മുസ്ലിമീങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് പിന്നെ കൺവെർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ തന്ത്രശാലിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ ആരെങ്കിലും ചികിത്സയ്ക്ക് വന്നാൽ അവരുമായി ബന്ധപ്പെടും, എല്ലാ റൂമിലും ബൈബിൾ വെക്കും, അതുപോലെ തന്നെ ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ വെക്കും, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിക്കും. ഇങ്ങനെയുള്ള തീവ്രമായ ക്രിസ്തുമത പ്രവർത്തകനും പ്രചാരകനുമായിരുന്ന മോറിസ് ബുക്കായി അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ പാരീസിലെ ഹോസ്പിറ്റലിൽ ഫൈസൽ രാജാവ്, സൗദി അറേബ്യയിലെ രാജാവായിരുന്ന ഫൈസൽ രാജാവ് അദ്ദേഹം ഒരു ചികിത്സയ്ക്ക് വേണ്ടി, ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി അവിടെ പോയി. അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഡിസ്ചാർജ് ചെയ്ത് പോകാറായപ്പോൾ മോറിസ് ബുക്കായി പറഞ്ഞു, ഒന്ന് സംസാരിക്കാൻ, അങ്ങോരുമായി സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അനുവദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി സമയം അനുവദിച്ചു. സംസാരം തുടങ്ങി, എനിക്ക് ചില സംശയങ്ങളുണ്ട് നിങ്ങളുടെ ഇസ്ലാമിനെ കുറിച്ച്, നിങ്ങളുടെ പ്രവാചകനെ കുറിച്ച്, നിങ്ങളുടെ ഖുർആനിനെ കുറിച്ച്. ഫൈസൽ രാജാവ് പറഞ്ഞു, വരട്ടെ, ഖുർആനെ കുറിച്ച് സംശയങ്ങൾ നിങ്ങൾ പറയുന്നു. മോറിസ് ബുക്കായി സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി, ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫൈസൽ രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും വിശുദ്ധ ഖുർആനിലില്ല. ഖുർആൻ നിങ്ങളുടെ ഈ ആരോപണങ്ങൾക്ക് ഉത്തരവാദിയല്ല. ഖുർആനിൽ അങ്ങനെ ഒരു കാര്യം അങ്ങ് ഇല്ലാന്ന് അദ്ദേഹം പറഞ്ഞു കൊണ്ട് നമ്മുടെ കാണിക്കുന്നത്. മോറിസ് ബുക്കായി ഫ്രഞ്ച് പരിഭാഷ കൊണ്ടുവന്നു, ഇംഗ്ലീഷ് പരിഭാഷ കൊണ്ടുവന്നു, ലാറ്റിൻ പരിഭാഷ കൊണ്ടുവന്നു, വിവിധ പരിഭാഷകൾ കൊണ്ടുവന്നു. ഫൈസൽ രാജാവ് പറഞ്ഞു, ഇതൊന്നും ഖുർആനല്ല. അതത് ആളുകൾ അവരുടെ ഇംഗിതത്തിനും ആശയത്തിനും അനുസരിച്ച് കൊണ്ട് എഴുതിയതാണ് ഖുർആനിൻ്റെ പേരിൽ. അത് ഖുർആനല്ല. നിങ്ങൾക്ക് അറബി ഭാഷ അറിയാമോ? എനിക്ക് അറബി ഭാഷ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഖുർആനെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല. ഖുർആൻ എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് അറബി ഭാഷയിൽ അവഗാഹം വേണം, അതില്ലാതെ പറയാൻ പറ്റില്ല. സ്തബ്ധനായി നിന്നുപോയി മോറിസ് ബുക്കായി. ഏതാനും നിമിഷങ്ങൾ അദ്ദേഹം നിശ്ചലനായി, നിർനിമേഷനായി, നിശബ്ദനായി നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതാ അറബി ഭാഷ പഠിക്കാൻ പ്രതിജ്ഞ എടുത്തു, കൈപിടിച്ചു. ഫൈസൽ രാജാവിൻ്റെ കൈപിടിച്ച് പ്രതിജ്ഞ എടുത്തു, ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ അറബി ഭാഷ പഠിക്കാൻ പോകണം. പാരീസിലെ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനുമായി കണ്ടിട്ട് പറഞ്ഞു, എനിക്കൊരു ട്യൂഷൻ വേണമെന്ന്, ഒരു ക്ലാസ് വെച്ച് തന്നെ അറബി ഭാഷ പഠിക്കാൻ. ദിവസേന 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വീതം അങ്ങനെ പഠിക്കാൻ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നു, മോറിസ് ബുക്കായി പറയുന്നു, ക്രിസ്മസ് ദിവസം പോലും ഞാൻ ലീവ് വരുത്തിയില്ല, ഈസ്റ്റർ ദിവസം പോലും ഞാൻ അവധി വരുത്തിയില്ല, എല്ലാ ദിവസവും പഠിച്ചു 2 വർഷം നിരന്തരമായി. വലിയ പണ്ഡിതനും ഭാഷാ പണ്ഡിതനും വിവരസ്ഥനും ബുദ്ധിമാനും ഒക്കെ ആകുമ്പോൾ 2 വർഷം തന്നെ കൂടുതലാണ്. 1 വർഷം കൊണ്ട് തന്നെ പഠിക്കുക. 2 വർഷം കൊണ്ട് നന്നായി അറബി ഭാഷയും അറബി സാഹിത്യവും പഠിച്ചു. അതിനുശേഷം ഞാൻ ഖുർആൻ എടുത്തു നോക്കി. ഞാൻ ഖുർആൻ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് പുറപ്പായി, ഞാൻ വഞ്ചിതനായി പോയി. ക്രിസ്തീയ പണ്ഡിതന്മാർ, പാതിരിമാർ, പോപ്പുമാർ എന്നെ വഞ്ചിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവർ എന്നെ പഠിപ്പിച്ച ഈ ആരോപണങ്ങൾക്കൊന്നും വിശുദ്ധ ഖുർആൻ ഉത്തരവാദിയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ ഞാൻ മതകേന്ദ്രത്തിൽ ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ മുഖേനെ ഞാൻ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാം മതം ആശ്ലേഷിച്ചു. മോറിസ് ബുക്കായിയുടെ ഗ്രന്ഥങ്ങൾ ലോകത്ത് സുപ്രസിദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ബൈബിൾ, ദ ബൈബിൾ, ഖുർആൻ ആൻഡ് സയൻസ് എന്ന് പറയുന്ന ഗ്രന്ഥം അനേക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എഴുതിയ ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ. ലോകത്ത് ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ, മോറിസ് ബുക്കായിയുടെ ഗ്രന്ഥങ്ങൾ. അദ്ദേഹം പ്രതിജ്ഞയെടുത്തു, ഞാൻ ഒരുപാട് ആളുകളെ, മുസ്ലിമികളെ വഴിതെറ്റിച്ച് ക്രിസ്തുമതത്തിലേക്ക് വരുത്തിയിട്ടുണ്ട്. അതിന് പകരമായി പ്രായശ്ചിത്തമായി ഞാൻ കുറെ ക്രിസ്ത്യാനികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോൾ എന്താ പറയുന്നത്? അറബി ഭാഷ, അറബി ഭാഷയിലൂടെ ദീനിൽ ഇസ്ലാം മനസ്സിലാക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ തനതായ രൂപം മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമുക്ക് ഒരു സമൂഹത്തെ നമ്മുടെ കൈകിട്ടിരിക്കുകയാണ്. കളിമണ്ണ് നമ്മുടെ കയ്യിൽ കിട്ടി. അതുകൊണ്ട് എന്ത് ഉദ്ദേശിച്ച പാത്രങ്ങൾ ആ കളിമണ്ണ് കൊണ്ട് നമുക്കുണ്ടാക്കാം. ഒരു ബേക്കറി കടയിൽ നിങ്ങൾ നോക്കൂ, പല പലഹാരങ്ങളും കാണാം. എല്ലാറ്റിൻ്റെയും മൂലം എന്താണെന്ന് വെച്ചാൽ ഒരു മൈദപ്പൊടിയാണ്.
ആ മൈദപ്പൊടി അതിൻ്റെ മേക്കറിൻ്റെ കയ്യിൽ, പാചകക്കാരൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച പലഹാരങ്ങൾ ഉണ്ടാക്കാം. വിദ്യാർത്ഥികളാകുന്ന സമൂഹത്തെ ആ റോ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു, നാം ഉദ്ദേശിച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ വിദ്യാർത്ഥികളിൽ നാം ചെറുപ്പകാലം മുതൽക്ക് തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ് വന്ന് അത് തർക്കീസു അലല്ലേലും അല്ലേ, ഒരു ഇലുമിൻ്റെ മേലിൽ തപസ്സിരിക്കുക, എല്ലാം വിട്ടുകൊണ്ട് ബാഹ്യ ചിന്തകളും പ്രവർത്തനങ്ങളും ഒന്നുമില്ലാതെ ഏകാഗ്രത കിട്ടണം. അങ്ങനെ ഏകാഗ്രമായിട്ട് ഇൽമിൽ തർക്കീസ് ചെയ്തുകൊണ്ട് മുത്താല ചെയ്തും പഠിച്ചും ചിന്തിച്ചും പഠിക്കാനുള്ള വാസന ഉണ്ടാക്കണം. കുറച്ചുകാലം അപ്രശസ്തനായിരിക്കാൻ, മുളയിൽ നിന്ന് വരുമ്പോൾ തന്നെ ലോകത്ത് പ്രശസ്തനാകണം, പ്രജാപനിക്ക് പ്രശസ്തി കിട്ടണം, കീർത്തി കിട്ടണം, നേതാവാകണം എന്ന ഉത്കടമായ ആഗ്രഹം എന്ന് കൊച്ചുകുട്ടികളിൽ വളർന്നു വരികയാണ്. പഴയ കാലത്ത് നമ്മളെ കോസ്താദുമാർ നേരെ വിപരീതമാണ് പഠിപ്പിച്ചത്. സ്ഥാനത്തെ ആഗ്രഹിക്കരുത്, പ്രശസ്തിയെ ആഗ്രഹിക്കരുത് എന്ന് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു. ഇന്ന് നേരെ വിപരീതമായിട്ടാണ് വന്നിരുന്നത്. ചെറുപ്പം മുതൽക്ക് തന്നെ നേതാവാകണം, പ്രശസ്തി നേടണം, അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള സ്പർദ്ധയും അസൂയയും പകയുമൊക്കെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, സംഘടനകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്ത് വേണം, കുറച്ചു കാലം ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ജീവി പഠിച്ച് പഠിക്കുകയും സ്വർണം സർ നഫ്സിന് തെർബിയത്ത് കൊടുക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ആത്മീയ ഗുരുക്കന്മാരുടെ ഗുരുവായ, ആത്മീയ ഗുരുക്കന്മാരുടെ ശില്പശാല എന്നറിയപ്പെടുന്ന, വർക്ക്ഷോപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അൽഹിക്കം എന്ന കിതാബിന്റെ മുസന്നിഫായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് മഹാനവർ പറഞ്ഞു, ഇദിഫിൻ വുജൂദക ഫി അർലിൽ ഹുമൂൽ, നീ കുറച്ചുകാലം അപ്രശസ്തിയുടെ ഭൂമിയിൽ നിന്നെ കുഴിച്ചു മൂടണം. അങ്ങനെ ഭൂമിയിൽ കുഴിച്ചു മൂടാത്ത വിത്ത് അത് പുറത്തു മുളച്ചാൽ അതിൻ്റെ ഉൽപ്പന്നം പൂർത്തിയാവുകയില്ല, ഉൽപാദനം പൂർത്തിയാവുകയില്ല. വിത്ത് ഭൂമിക്കടിയിൽ കുഴിച്ചിടേണ്ട വിത്ത് അത് തറക്ക് മുകളിലിട്ടാൽ കാക്കയോ കൊടിയോ തിന്നുപോകും, ഇല്ല അത് മുളച്ചാൽ തന്നെ അത് വേണ്ടതുപോലെ വേരൊന്നുകയില്ല, കാറ്റടിച്ചാൽ മാറിപ്പോകും, അല്ലെ മറിഞ്ഞു വീണുപോകും. നേരെ മറിച്ച് വിത്ത് ഭൂമിക്കുള്ളിൽ കുഴിച്ചുമുടി കുറച്ച് ദിവസങ്ങൾ കാണാനില്ല, പിന്നെ പെട്ടെന്ന് അത് മുളച്ചത് അപൊങ്ങി വരുന്നു, വേരൂന്നി നല്ല ബലത്തോടുകൂടി അത് വളർന്നു വന്ന് അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇതുപോലെയായിരിക്കണം നീ അപ്രശസ്തിയുടെ ഭൂമിയിൽ നിന്റെ വുജൂദിനെ, നിന്റെ അസ്തിത്വത്തെ നീ കുറിച്ചു മുടണം. അപ്പം അതുകൊണ്ട് കുറച്ചു കാലം അങ്ങനെ വേണം. പഠിക്കുന്ന കാലത്തെങ്കിലും വഹദത്ത് ഖൽവത്ത് എന്ന് പറയുന്നത് അത് വളരെ ആവശ്യമായ സംഗതിയാണ്. സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായി ഏകാഗ്രത വരുത്താൻ എല്ലാ മനുഷ്യനും കുറച്ച് സമയം ഉപയോഗിക്കണം. വലിയ വലിയ മഹന്മാരൊക്കെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചതിൻ്റെ പഠിക്കുന്നതിനോടൊപ്പം കുറച്ചും തന്നെ പിന്നെ ഹൽവത്തിലിരിക്കുക, ഹൽവത്തിലിരുന്നു കൊണ്ടാവില്ല ഒരു പിന്നെ ആത്മീയ ഗുരുവായിട്ട് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്. അതൊക്കെ വലിയ വലിയ മഹന്മാർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഹൽവത്ത് ബഹുമാനപ്പെട്ട ഇമാം ഹുസാലി റഹ്മത്തുള്ളാഹി 11 കൊല്ലക്കാലം ഹൽവത്തിലേക്ക് പോയി. വിവരമില്ലാത്ത ആളുകൾ എവിടെയെങ്കിലും ചെന്നൊരു മക്കാമിലോ എവിടെയെങ്കിലും പോയി കുറച്ച് കൂടി, കുറച്ച് കാര്യം കഴിഞ്ഞ് ബിലീസോനോട് പറയുകയാണ് ഈ പൗലിയായിട്ടുണ്ടെന്ന്. ചില ആളുകൾ പറഞ്ഞ് ഈ കുത്തുബ അയക്കണം. അപ്പോൾ അങ്ങോട്ട് പുറത്തിറങ്ങുകയാണ്. ആരാണ് ഓൻ്റെ ഷെയ്ഖ്? ഓൻ്റെ ഷെയ്ഖ് ഇബ്ലീസ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആവശ്യമായ ഇൽമ് നേടാതെ, ആവശ്യമായ ഇൽമ് അവൻ്റെ വിശ്വാസം ശരിപ്പെടുത്തുവാൻ, അവൻ്റെ അമല് ശരിപ്പെടുത്തുവാൻ, അവൻ്റെ കൽബിനെ തസ്കിയത്ത് ചെയ്യുവാൻ ആവശ്യമായ ഇൽമുകൾ നേടുന്നതിന് മുമ്പ് എവിടെയെങ്കിലും വല്ല ഗുഹയിലോ എവിടെയെങ്കിലും പോയിരുന്നിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് തപസ് ചെയ്യുന്നു. പണ്ട് കാലത്ത് അവ സന്യാസിമാർ തപസ് ചെയ്തതുപോലെ, എന്നിട്ട് സിദ്ധി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയല്ല, വലിയ വലിയ മഹാന്മാരൊക്കെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ബഹുമാനപ്പെട്ട, അതുപോലെ നമ്മൾ ഇതിനെടുക്ക ഇമാം ഗസാലി തങ്ങൾ ദീർഘകാലം പഠിച്ചു പഠിപ്പിച്ചു ഗ്രന്ഥരചന നടത്തി, അങ്ങനെ അനേകായിരങ്ങൾക്ക് ഇൽമ പകർന്നു കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് അങ്ങ് ഒരു ഹൽവത്തിന് വേണ്ടി പോകുന്നത്. 11 കൊല്ലക്കാലം ഹൽവത്ത് എവിടെയാ? ഗുഹയിലല്ല, ഏതെങ്കിലും മക്കാവിൻ്റെ ഉള്ളിലാണോ? അല്ല, ജുമായക്ക് ജമായത്തിന് പോകാതെയുള്ള ഹൽവത്താണോ? അല്ല, അങ്ങ് ഒരു പള്ളികളിലാണ്. ഹറമയിനിൽ പോയിട്ടുണ്ട്, ഡമസ്കസിൽ പോയിട്ടുണ്ട്, എല്ലാം പള്ളികളിൽ ഹൽവത്ത് പള്ളികളിലാണ്. ജമായത്തിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ടുള്ള ഹൽവത്താണ് 11 കൊല്ലക്കാലം. ആ ഹൽവത്ത് കഴിഞ്ഞ് മനസ്സ് സ്ഫുടം ചെയ്ത് ആത്മീയോത്കർഷം നേടി ജീവിതത്തിലേക്ക്
ഊർജസ്വരമായിട്ട് അനേക മടങ്ങ് 1000 മടങ്ങ് കുതിരശക്തിയോടുകൂടി തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം കുതുബുൽ വുജൂദ് അൽ ഇമാം മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞിരുന്ന ഫക്കാന മാ കാന മിം മലസ്തു ഉഹ്സീഹി ഫല്ലുന്ന ഖൈറൻ വല്ലാ തസ്അലനിൽ ഖബരി ഫക്കാന മാ കാന ഉണ്ടായതൊക്കെ ഉണ്ടായി എനിക്ക് തിട്ടപ്പെടുത്താൻ ക്ലിപ്തപ്പെടുത്താൻ സാധിക്കാത്ത അവാച്യമായ അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായത്. ഏകാന്തവാസം കൊണ്ട് അള്ളാഹു എനിക്ക് തുറന്നു തന്ന കശ്വ് അത് അവാച്യമാണ്. അതുകൊണ്ട് നീ ഖൈർ നീ വിചാരിച്ചോ, നല്ലതൊക്കെ വിചാരിച്ചോ, നീ അതിന്റെ വിവരം എന്നോട് ചോദിക്കരുത്, അതിന്റെ വിവരം നീ എന്നോട് ചോദിക്കരുത്, എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ സാധിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാണ്, അവരെടുക്ക ഖലീഫത്ത്. പിന്നെ ഖലീഫ വന്നപ്പോൾ എന്താ ചെയ്തത്? എഴുതി ഹിയാ ഉലുമുദ്ദീൻ എടുത്ത് പരിശോധിച്ച് നോക്ക്, ആ ഖലീഫത്തിന്റെ ഫലം ലോകം മുഴുവനും ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെയാണ് നമ്മുടെ ശൈഖുമാർ. ജീവിച്ചിരിക്കുന്ന മുജ്ജിദ്ദീങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നാം മരിച്ചുപോയ ഏറ്റവും പ്രഗത്ഭരായ മുജ്ജിദ്ദീങ്ങളെ അനുകരിക്കുന്നു. അതുപോലെ ജീവിച്ചിരിക്കുന്ന മുറബിയായ ശൈഖുമാരില്ലാത്തത് കൊണ്ട് നാം മരിച്ചുപോയ ലോകം അംഗീകരിച്ച പണ്ഡിതന്മാരെ അംഗീകരിച്ച ശരിയത്ത് പഠിച്ച അത് പഠിപ്പിച്ച വലിയ മഹാന്മാരായിട്ടുള്ള മുറബിയായ മശായിഖമാർ അവരെ പിന്തുടരുന്നു. ബഹുമാനപ്പെട്ട മഖ്ദൂബ് തങ്ങളെ അഡ്വൈസ് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്യുന്നു. ഈയ പഠിച്ചോ, ഈയ പഠിപ്പിച്ചോ, അത് വായിച്ചു കൊണ്ടിരുന്നോ, അത് നിന്റെ മുറബിയായ ശൈഖാണ്. ഹിയാ ഉലൂമുദ്ദീൻ നിന്റെ മുറബിയായ ശൈഖാണ്. തലി അഖി ഹിയാ അഗസ്സാലിൻ തനൽ ഫീഹി ശിഫാ മിൻ കുല്ലി ദാഇൻ അലലാ. എല്ലാ മാരാരോഗത്തിനും ആത്മീയമായ മാരാരോഗത്തിനും ചികിത്സ ഹിയാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ആവട്ടെ, നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ ഈ രീതിയിൽ ഇലുമിന്റെ പാതയിലേക്ക് കൊണ്ടുവരണം. അറബി ഭാഷയോട് ആഭിമുഖ്യമുണ്ടാക്കണം. കൂടുതൽ കിതാബുകൾ മുതാലത്ത് ചെയ്യാൻ അവരെ എല്ലാം നിഷ്കളങ്കമായിട്ട് ഇഖ്ലാസോടുകൂടി ആയിരിക്കണം എന്നല്ല എല്ലാം നമ്മുടെ എല്ലാ കർമ്മധർമ്മങ്ങളും ഉണ്ടാകുന്നത്. നമ്മളെല്ലാവരും നേതാക്കന്മാരാകണം. ഉജിഅൽനാലിൽ മുത്തക്കീന ഇമാമ, ഞങ്ങളെ ഞങ്ങളെ എല്ലാവരെയും മുത്തക്കിങ്ങൾ നിന്നെ ഭയപ്പെടുന്ന തക്വയുള്ള ഭക്തന്മാരായ ആളുകൾക്ക് മാതൃകാ പുരുഷരാക്കണമേ, നേതാക്കന്മാരാക്കണമേ എന്ന് നമ്മൾ ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്യാൻ വിശുദ്ധ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചു. സത്തുക്കളായ സജ്ജനങ്ങളായ സദാചാരികളായ ആളുകളുടെ ലക്ഷണങ്ങൾ അവരുടെ സിഫത്തുകൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത്ത അയ്നിം വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളെ നല്ല ആളുകൾക്ക് ഇമാമുകളാക്കണം. ഇമാമുകൾ മാതൃകാ പുരുഷന്മാർ. അധികാരമോഹമല്ല, ഇമാമ് ഇമാമും തന്നെ നേതൃത്വം, പ്രസിഡന്റാകണം, സെക്രട്ടറിയാകണം, സാരഥിയാകണം, മാനേജറാകണം. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ അസംതൃപ്തനാകുക, നിശ്ചലനാകുക, നിഷ്ക്രിയനാകുക. സ്ഥാനം കിട്ടിയാൽ സജീവമാകുക, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സ്ഥാനത്തെ കുടിക്കാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സ്ഥാനം കുടിക്കുന്നവർക്ക് സ്ഥാനം കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും മാതൃകാ പുരുഷന്മാർ എന്ന അർത്ഥത്തിൽ നേതാക്കന്മാരാകണം. അങ്ങനെ നേതാക്കന്മാരാകുമ്പോൾ നമുക്ക് ചില സംസ്കാരങ്ങളുണ്ട്. നേതാവിൻ്റെ സംസ്കാരം പണ്ഡിതധർമ്മമായിട്ട് നമുക്ക് കാണാം. ഒന്നാമതായി വേണ്ടത് എന്താ? ഒന്നാമതായി വേണ്ടത് എല്ലാവർക്കും വേണ്ട, എല്ലാ മുസ്ലിമിനും വേണ്ട ഏറ്റവും സൈദ്ധാന്തികമായ മൗലികമായ ആ സംഗതി തന്നെ ഒന്ന് തഖ്വ എന്നത്. ഒന്ന് തഖ്വ എന്നത് തഖ്വല്ലാഹി മദാറുകുല്ലി സഅദത്തിൻ വതിബാഉഹുവാറിസു ഷിദ്ദി ഹബായിലാ, എല്ലാവിധ സൗഭാഗ്യത്തിൻ്റെയും അച്ചുതണ്ടായി വർത്തിക്കുന്നത് തഖ്വ. തഖ്വ ഒരാൾക്കുണ്ടോ, തെക്കുവ ഒരാൾക്കുണ്ടോ, ഒന്നും പേടിക്കാനില്ല. തെക്കുവ ഒരാൾക്കുണ്ടോ, ഒന്നും പേടിക്കാനില്ല. അയാൾ അള്ളാഹുവിനെ പേടിക്കുന്ന ആളാണോ, അയാളെ കയ്യിൽ എന്തും ഏൽപ്പിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ, മറ്റുള്ള കാര്യങ്ങളിൽ, സ്ഥാപന കാര്യങ്ങളിൽ, സംഘടനാ കാര്യങ്ങളിൽ, പൊതുപ്രവർത്തന കാര്യങ്ങളിൽ, ഫത്വയുടെ കാര്യത്തിൽ, മദ്രസിന്റെ കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ പേടിയുണ്ടോ, അയാളെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും അച്യുതൻ്റെ തെക്കുവയാണ്. തെക്കുവയില്ലാത്ത പ്രവർത്തനങ്ങൾ, തക്കവയില്ലാത്ത പറഞ്ഞവള് ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്ന എന്തുകൊണ്ടാ? തക്കവയിൽ അധിഷ്ഠിതമായിരുന്നു അങ്ങോരുടെ സംഘാടനവും അങ്ങോരുടെ സേവനവും. അതുകൊണ്ടാണ് ഇത്രയും വലിയ പറഞ്ഞ് നമ്മൾ കൽപ്പിക്കുന്നത്.
അപ്പോൾ തക്കുവ ആസ്ഥാനമായി അടിസ്ഥാനമായിരിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ ഉമബിയ ഭരണാക്കളിൽ പത്താമനായിരുന്ന വലീദ് സാരി എന്ന് പറയുന്ന ആളുണ്ട്. ഖിലാഫ റാഷിദ കഴിഞ്ഞപ്പോൾ പിന്നെ ഉമബിയാക്കളാണ് 91 കൊല്ലക്കാലം വെച്ച് 30 കൊല്ലക്കാലം സുവർണകാലം. ഖിലാഫത്തു റാഷിദ, റാഷിദ ഖിലാഫത്തിന്റെ കാലം 30 സുവർണകാലം. അത് കഴിഞ്ഞതിന് ശേഷം 91 കൊല്ലക്കാലം നീണ്ട ഭരണം നടത്തിയത് ഉമബിയാക്കളാണ്, ബനുമയ്യ കുടുംബത്തിൽപ്പെട്ടവരാണ്. ആ ഭരണത്തിൽ നല്ല ആളുകളുണ്ടായിരുന്നു, വളരെ മോശപ്പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് വലീദ് സാനി. വലീദ് സാനി എന്ന് പറയുന്ന ആള് പത്താമത്തെ ഉമവിയ ഖലീഫയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഹിജ്റ 125 മുതൽക്ക് 126 വരെ ഒരൊറ്റ കൊല്ലം ഭരിച്ചിട്ടുള്ളൂ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭരണം അദ്ദേഹം അവസാനിപ്പിച്ചതല്ല, അദ്ദേഹം മരിച്ചു അങ്ങനെ അവസാനിച്ചതുമല്ല, ഭരണം ജനങ്ങൾ അവസാനിപ്പിച്ചതായിരുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ജനക്ഷേമൈക തൽപരനായിരുന്നു. ജനങ്ങളെ വേറെ ഉപദ്രവിച്ചത് കൊണ്ടൊന്നുമല്ല, ജനങ്ങൾക്ക് വേതനം കൂട്ടിക്കൊടുത്ത്, ശമ്പളക്കാർക്കൊക്കെ വേതനം കൂട്ടിക്കൊടുത്ത്, ജനങ്ങൾക്ക് ആളോഹരി പെർഹെഡ് ഇസ്ലാമിക ഭരണകൂടം കൊടുക്കാറുള്ള സംഖ്യ ഉണ്ട്, സ്റ്റൈപ്പൻഡ് അത് കൂട്ടി, റോഡുകളൊക്കെ നന്നാക്കി, വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുത്തു, വിധവകൾക്കൊക്കെ പരിഹാരമുണ്ടാക്കി കൊടുത്ത്, അനാഥകളെ സംരക്ഷിച്ചു, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തി. എല്ലാം സുഭിക്ഷമാണ്, ഐശ്വര്യ നാട്ടിൽ കളിയാടി. പക്ഷേ ജനങ്ങൾ സംതൃപ്തരല്ല, ജനങ്ങൾ സംതൃപ്തരല്ല. എന്തുകൊണ്ട്? ഭരണാധിപൻ മദ്യപിക്കുന്നു, ഭരണാധിപന്റെ കൊട്ടാരത്തിൽ തരുണീമണികൾ ഡാൻസ് ചെയ്യുന്നു, അതുപോലെ വേണ്ടാവൃത്തികൾ പലതും നടക്കുന്നു. തക്കവയില്ല, തക്കവയില്ലാത്ത നേതാവിന്റെ സേവനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കാൻ ചെയ്യാറില്ല. അവർ കൊട്ടാരം വളഞ്ഞു, അദ്ദേഹത്തിന്റെ കൊട്ടാരം വളഞ്ഞു. ജനങ്ങൾ, പ്രക്ഷുബ്ധരായ ജനങ്ങൾ ആയുധമേന്തി കൊട്ടാരം വളഞ്ഞു രാജാവിനെ വധിക്കാൻ, ഉമബിയ മഹാരാജാവിനെ വധിക്കാൻ. അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് പ്രക്ഷുബ്ധരായി എന്നെ ഉപദ്രവിക്കാൻ വന്നത്? നിങ്ങൾക്ക് ക്ഷേമൈശ്വര്യമുണ്ടാകുന്ന എല്ലാ നടപടികളും ഞാൻ സ്വീകരിച്ചുവല്ലോ, നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടത്തിൽ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന എല്ലാ പ്രവർത്തനവും ഞാൻ നടത്തി. ഇന്ന് നിങ്ങൾ സമ്പന്നരാണ്, ഐശ്വര്യവാന്മാരാണ്, ധന്യരാണ്, ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണ്, എന്നിട്ട് നിങ്ങൾ എന്തിന് എന്നെ ഉപരോധിക്കുന്നു? അവർ പറയുന്നത് എന്താണ്? ഞങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു അനിഷ്ടവും വിമിഷ്ടവും ഇല്ല, ഒരാക്ഷേപവും ഇല്ല. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക്, ഞങ്ങളല്ല വലുത്, അള്ളാഹുവാണ് വലുത്, അള്ളാഹുവിൻ്റെ ദീനാണ് വലുത്. നിങ്ങൾ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നായകനാണ്, നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ ഉമ്മത്തിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലാക്കിൻ ലംഗിമുലൈക്ക ഇൻതിഹാക്കക്കമാ ഹർറമല്ലാ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ഭംഗപ്പെടുത്തി, ഹുർമത്തുകളെ നിങ്ങൾ കുറച്ചു ചീന്തി, അതിൻ്റെ പേരിലാണ് ഞങ്ങൾ നിങ്ങളോട് അനിഷ്ടം കാണിക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നത്, എതിർക്കുന്നത്. അവർ പറയുന്നു, ഇല്ല, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെ കൊട്ടാരം വളഞ്ഞ് രാജാവിനത് കൊന്നു, വേറെ രാജാവിനെ നിയോഗിക്കുകയാണ്. അപ്പം എന്താ ഇവിടെ പറഞ്ഞു വരുന്നത്? ഇവിടെ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിവിൻ്റെ പരമാവധി തക്കവയുള്ളവരാകാൻ വേണ്ടി ശ്രമിക്കണം, നമ്മുടെ കുട്ടികളെ തക്കവയുള്ളവരാക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ യോഗ്യതകളും, സകല യോഗ്യതകളും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അള്ളാഹു തആലവൻ്റെ മഹല്ലു ഫദല് കൊണ്ട്, അവൻ സ്നേഹിച്ചാദരിച്ചിട്ടുള്ള മഹാന്മാരുടെ ഹക്ക് ചാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ കൽബിൽ അള്ളാഹു തക്കവ നൽകുമാറാകട്ടെ, കൽബ് അള്ളാഹു പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ, അള്ളാഹു അതിനെ നമ്മളെ അർഹരാക്കി തരുമാറാകട്ടെ. രണ്ടാമത്തെ ഗുണം, പണ്ഡിത ധർമ്മത്തിൽ രണ്ടാമതായി വേണ്ട ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇഖ്ലാസ്, നിഷ്കളങ്കത വേണം. അമ്പിയാക്കന്മാരാണല്ലോ നമുക്ക് മാതൃക. അമ്പിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കുക, വിശുദ്ധ ഖുർആനിൽ ശുഹറായ സൂറത്തിൽ കാണാൻ, നൂഹ് നബി അലൈഹി സ്ലാമിനെ പറഞ്ഞു, ഹൂദ് നബി അലൈഹി സ്ലാമിനെ പറഞ്ഞു, സാലിഹ് നബി അലൈഹി സ്ലാമിനെ പറഞ്ഞു, ലൂത്ത് നബി അലൈഹി സ്ലാമിനെ പറഞ്ഞു, ശുഐബ് നബി അലൈഹി സ്ലാമിനെ പറഞ്ഞു. ഇങ്ങനെ പ്രവാചകന്മാരുടെ ഒരു ശൃംഖല തന്നെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു അവരുടെ പ്രസ്താവന, അവരുടെ പ്രഖ്യാപനം, വമാ അസ്അലുക്കും അലൈഹി മിൻ നജ്രിൻ ഇൻ നജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഈ പ്രവാചകന്മാരൊക്കെ ഒരു സംയുക്ത പ്രസ്താവന പോലെ, അതത് കാലഘട്ടങ്ങളിൽ നടത്തിയ പ്രവാചകന്മാരുടെ പ്രസ്താവന
ഒരു സംയുക്ത പ്രസ്താവനയാണെന്ന് തോന്നുന്ന രീതിയിൽ സെയിം വേർഡ് അല്ലാഹുവിനടുത്ത് ഉദ്ധരിക്കുന്നു. എന്താ പറയുന്നത്? ഉമാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, നിങ്ങളോട് അതിൻ്റെ പേരിൽ, ഈ പ്രബോധനത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആരും ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്, ഞാൻ ചോദിക്കുന്നില്ല. ഉമാ അസ്അലുക്കും അലൈഹി, ഓരോ പ്രവാചകനും അനിയായികളോട് പറഞ്ഞതാ, ഞാൻ ചോദിക്കുന്നില്ല, പ്രതിഫലം ചോദിക്കുന്നില്ല. പ്രതിഫലേച്ഛ കൂടാതെ നിഷ്കളങ്കമായി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ സേവനം ചെയ്യുന്നത്. ഇന്നജിയില്ലാല റബ്ബില്ലാലമീൻ, എന്റെ പ്രതിഫലം ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കൽ മാത്രമാകുന്നു. നമ്മൾക്ക് ജീവിതമാർഗം അള്ളാഹു തന്നെ ഉണ്ടാക്കി തരും. ദുന്യാവിനൊരു സ്വഭാവമുണ്ട്, ദുന്യാവിലേക്ക് അങ്ങോട്ട് അടുക്കുമ്പം ദുന്യാവ് അകന്നു പോകും. ദുന്യാവിൽ നിന്ന് അകലുമ്പോൾ അകലുന്ന ആളുടെ പിന്നാലെ ദുന്യാവ് ഉയർന്ന് കാണാൻ സാധിക്കും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ദുന്യാവിൽ ലക്ഷ്യമാക്കരുത്. പല ആളുകളും ജോലി ഏൽക്കുമ്പോൾ അന്വേഷിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയുള്ള ഫോറിൻകാരുണ്ടോ, അവരെ സമ്പന്നരുണ്ടോ, നല്ല കൈമടക്ക് കിട്ടുമോ, നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണോ എന്നാണ് അന്വേഷിക്കുന്നത്. എനിക്ക് സേവനത്തിന് വളക്കൂറുള്ള മണ്ണാണോ എന്നല്ല അന്വേഷിക്കുന്നത്. ഒരു സ്ഥലത്ത് ജോലി ഏൽക്കുമ്പോൾ നമ്മൾ ആദ്യമായി ഏൽക്കേണ്ടതെന്ന സുഖകരമായ സ്ഥലം, അവിടെ മുജാഹിദില്ല, ജമായത്തില്ല, വേറെ എതിരാളികളൊന്നുമില്ല, നമ്മുടെ മുത്ത് മുഅ്മിനീങ്ങൾ നൂറുക്കുന്നൂറ് സുന്നികൾ മാത്രമാണുള്ളത്, ഒക്കെ സമ്പന്നന്മാരാണ്, ഐശ്വര്യവാന്മാരാണ്, നല്ല വേതനം കിട്ടും, നല്ല കൈമടക്ക് കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, സുഖ സൗകര്യങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല അന്വേഷിക്കേണ്ടത്. അങ്ങനെയല്ല അന്വേഷിക്കേണ്ടത്. ആരോ നിലം ഉഴുതു, കാട് വെട്ടി, നിലം ഉഴുത് വൃത്തിയാക്കി, അവിടെ വളം ചേർത്ത്, അവർ വിത്തിറക്കി, കൃഷി ചെയ്ത് കൊയ്യാറായ സ്ഥലം, അത് കൊയ്യാനല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ടത് കാട് വെട്ടി തെളിയിക്കാനാണ്. എവിടെയാണോ നമ്മുടെ യൗവനത്തിൻ്റെ ചൈതന്യം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ പറ്റിയ സ്ഥലം, മുജാഹിദീങ്ങളുടെ സ്ഥലം, ജമാഅത്തുകാരുള്ള സ്ഥലം, തബ്ലീഗുകാരുള്ള സ്ഥലം, ആൻറ്റി ആയിട്ടുള്ള നമ്മോട് ആശയ പൊരുത്തമില്ലാത്ത ആളുകളുള്ള സ്ഥലം, അല്ലെങ്കിൽ ജാഹിലിയങ്ങൾ, വരത്തെ ജാഹിലിയങ്ങളുള്ള സ്ഥലം, ഉസ്താദുമാരെ ബഹുമാനിക്കാത്ത സ്ഥലം, അവർക്ക് കൈമടക്ക് കൊടുക്കാത്ത സ്ഥലം, അവർക്ക് സൗകര്യം ചെയ്യാത്ത സ്ഥലം, ആ സ്ഥലത്ത് ചെന്നുകൊണ്ട് മാതൃകാ പുരുഷനായി ജീവിച്ചുകൊണ്ട് നമ്മളവിടെ കാട് വെട്ടിത്തെളിക്കണം. നമ്മൾ അവിടെ കാട് വെട്ടിത്തെളിക്കണം. അതാണ് നമ്മുടെ ധർമ്മം, അതാണ് നമ്മുടെ ധർമ്മം. മറ്റേതാണ്ട് നല്ല സ്ഥലങ്ങളൊക്കെ കൊച്ചു പ്രായാധിക്കം ചെന്ന ആളുകൾ കൂടുതൽ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും സേവനം ചെയ്യാനും കഴിയാത്ത ആളുകൾക്ക് വിട്ടുകൊടുക്കുക. പുതിയ മേഖലകൾ നമ്മൾ തേറി തെരഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാകുന്നു. അപ്പൊ അതുകൊണ്ട് അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ തന്നെ സൂറത്ത് സഭയിൽ കാണാം. ഖുൽ മാ സഅൽതുക്കും മിൻ അജ്രിൻ ഫഹുവ ലക്കും. നബിതങ്ങളും പ്രഖ്യാപിച്ചു, ഞാൻ കൂലി ചോദിക്കുന്നില്ല, പ്രതിഫലിച്ച കൂടാതെയാണ് നിഷ്കളങ്കമായി ഞാൻ സേവനം ചെയ്യുന്നത് എന്ന് സഹു സൂറത്തിൽ കാണാം. അതേ കാര്യം തന്നെ കാണാം മറ്റൊരു ശൈലിയിൽ സൂറത്തുൽ അൻആമിൽ. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റ ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. പ്രതിഫലം ചോദിക്കുന്നില്ല. അപ്പതുകൊണ്ട് നമ്മൾ ശമ്പളം വാങ്ങാമോ, ശമ്പളം വാങ്ങാം, ശമ്പളം ചോദിക്കാമോ, ശമ്പളം ചോദിക്കാം. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഈ സമുദായത്തിലെ ഒന്നാമത്തെ മെമ്പർ, ഈ സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മെമ്പർ, ഈ സമുദായത്തിലെ ഏറ്റവും തഖ്വയുള്ള വ്യക്തി, ഈ സമുദായത്തിലെ ഏറ്റവും വിവരമുള്ള വ്യക്തി, ഈ സമുദായത്തിലെ ഏറ്റവും ഇഖ്ലാസുള്ള വ്യക്തി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭരണം ഏറ്റെടുത്തു, ശമ്പളം നിശ്ചയിച്ചു. ഭരണം ഏറ്റെടുത്തു, ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളം നിശ്ചയിച്ചു. ശമ്പളം തികയാതെ വന്നപ്പോൾ അദ്ദേഹം അവിടെ അതിന് അപേക്ഷ കൊടുത്തു, അതനുസരിച്ച് ശമ്പളം കൂട്ടിക്കൊടുത്തു, വിരോധമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മരിക്കാറായപ്പോൾ അങ്ങോര് ബൈത്തുൽ മാലിലേക്കുള്ള ബൈത്തുൽ മാലിന്റെ വാഹനവും സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നു, ശിഷ്ടമുള്ളത് മുഴുവനും ബൈത്തുൽ മാലിലേക്ക് കൊടുക്കാൻ വസിയത്ത് ചെയ്യുന്നു. അപ്പൊ എന്തിനു വേണ്ടി സേവനം? എന്തിന് വേതനത്തിന് വേണ്ടിയല്ല, വേതനം ജീവനത്തിന് വേണ്ടി മാത്രം. സേവനം വേതനത്തിന് വേണ്ടിയല്ല, വേതനം ജീവനത്തിന് ജീവനത്തിന് വേണ്ടി വേതനം. അപ്പൊ അതുകൊണ്ട് സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ നമുക്ക് മറ്റു ജോലികളിലേക്ക് പോകാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് എന്താ, പണ്ഡിതന്മാർക്ക് കൃഷി ചെയ്തുകൂടെ, പണ്ഡിതന്മാർക്ക് കച്ചവടം ചെയ്തുകൂടെ, പണ്ഡിതന്മാർക്ക് ഷോപ്പുകൾ നടത്തിക്കൂടെ? നടത്താം, നടത്തുന്നതിന് വിരോധമൊന്നുമില്ല, പക്ഷെ പണ്ഡിതന്മാർ ചെയ്യാൻ പാടില്ല. കാരണം അവിടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടു പോകാം,
ഇവിടെ കൃഷി ചെയ്യാൻ ആള് വേറെയുണ്ട്, കച്ചവടം നടത്താൻ ആള് വേറെയുണ്ട്, വ്യവസായ വ്യാപാരങ്ങൾ നടത്താൻ ഇവിടെ വേറെ ആളുണ്ട്. പണ്ഡിതന്മാരുടെ വിലപ്പെട്ട അനർഹമായ നിമിഷങ്ങൾ ഈ സമുദായത്തിന് വേണം. അതുകൊണ്ട് അവരുടെ വേതനം സമുദായം ഏറ്റെടുക്കണം. നമ്മുടെ അത് ലക്ഷ്യമല്ല. നമ്മൾ ശമ്പളം വാങ്ങും, ശമ്പളം ചോദിക്കും, ശമ്പളം കൂട്ടിത്തരാൻ പറയും, അതിനൊക്കെ മാതൃക നമുക്കുണ്ട്. പക്ഷേ നമ്മൾക്ക് അത് ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം അള്ളാഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ലക്ഷ്യം, ആ ലക്ഷ്യമുണ്ട്. ഇൽമു പഠിക്കുമ്പോഴുള്ള ലക്ഷ്യമുണ്ട്. അതെന്താ? മൻജാഅഹുൽ മൗതു ഹുവ യത്ലുബുൽ ഇൽമ യുഹിയ ബിഹിൽ ഇസ്ലാം. ഇൽമു പഠിക്കുന്നു എന്തിനു വേണ്ടി? യുഹിയ ബിഹിൽ ഇസ്ലാം, ഇസ്ലാമിനെ ജീവിപ്പിക്കുവാൻ വേണ്ടി. അപ്പൊ ഇസ്ലാമിനെ ജീവിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ കാരണമായിട്ട് ഒരു പത്താളെങ്കിലും നന്നാവണം. നമ്മളൊരു സ്ഥിതി ജോലി ചെയ്തു, കുറെ കൊല്ലങ്ങളോളം ജോലി ചെയ്തു, എന്നിട്ടൊരു 10 ഫാസിക്ക് സാലിഹായി മാറിയോ, ഒരു മുജാഹിദെങ്കിലും സുന്നിയായി മാറിയോ, ഒരു ജമാഅത്തുകാരനെങ്കിലും തബ്ലീഗാരനെങ്കിലും സുന്നിയായി മാറിയോ, ഒരു ശത്രുവെങ്കിലും മിത്രമായി മാറിയോ, പള്ളിയിൽ കയറാത്ത കുറെ ആളുകൾ പള്ളിയിൽ കയറി തുടങ്ങിയോ, ഇവിടെയാണ് നമ്മുടെ വിജയമുള്ളത്. നമ്മൾ കുറെ പ്രസംഗിച്ചതൊന്നോട് വിഷയമല്ല, വെറും പ്രസംഗമല്ല വിഷയം. അപ്പൊ അതുകൊണ്ട് എന്താ, ജനമനങ്ങളെ സ്വാധീനിക്കണം. നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ സേവനം കൊണ്ട്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ സേവനം കൊണ്ട്, മാതൃകാ ജീവിതം കൊണ്ട് ജനമനങ്ങളെ സ്വാധീനിക്കണം. ആ ജനമനങ്ങളിലേക്ക് നമ്മൾ ഹിദായത്തിന്റെ ടോർച്ചടി നൽകണം. അപ്പൊ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ, ജനങ്ങളെ സ്വാധീനിക്കുന്നത് എങ്ങനെ? ജനങ്ങൾക്ക് ഗുണം ചെയ്തു കൊടുക്കണം, നന്മ ചെയ്തു കൊടുക്കണം. എന്നാൽ അവിടെ ഹൃദയങ്ങളെ സ്വാധീനിക്കാനും അടിമപ്പെടുത്തുവാനും നിനക്ക് സാധിക്കും. ജനമനങ്ങളെ സ്വാധീനിക്കാനുള്ള മാർഗം എന്താ? അത് ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്നതാണ്. ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം മൂപ്പരെ കൊണ്ട് കിട്ടണം. മൂപ്പര് പള്ളിയിലെ ഇമാമാണ്, പള്ളിയിലെ ഖത്തീബാണ്, മുദ്ദജ്ജിസാണ്, അതല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്ത് ഗുണമുണ്ട്? അദ്ദേഹം ഇത്ര 10 കൊല്ലം ജോലി ചെയ്തോ? എന്ത് ഗുണമുണ്ടായി? ആർക്കൊക്കെ എന്തൊക്കെ ഗുണമുണ്ടായതാണ് ഈ ചോദ്യം. ഗുണം എന്ന് പറയുന്നത് നന്മ ചെയ്യുക എന്നതും ജനമനങ്ങളെ സ്വാധീനിക്കുക എന്നത് ദീർഘകാല അനുഭവമാണ്, അത് കാലത്തിന്റെ അനുഭവമാണ്. അപ്പൊ ഇഹ്സാനിൽ നിന്ന് ഏറ്റവും വലിയ ഇഹ്സാൻ എന്താണ്? ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ദുരിതാശ്വാസം അത് ഏതാണ് എന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നതോ, അല്ലെങ്കിൽ അവർക്ക് കിടപ്പാടം കൊടുക്കുക എന്നതോ, അവർക്ക് ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതോ, ആതുര ശുശ്രൂഷ നൽകുക എന്നതോ, വിദ്യാഭ്യാസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതോ മാത്രമാണോ? അല്ലെങ്കിൽ അതാണോ ഒന്നാമത്തേത് ഇഹ്സാൻ? അല്ല, അതല്ല ഒന്നാമത്തെ ഇഹ്സാൻ. അത് ഒന്നാമത്തെ ഇഹ്സാൻ അല്ല. അതുകൊണ്ടൊന്നും ജനമനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുകയില്ല. ഒരു വീട്ടിലേക്ക് ഞാൻ ഒരു 10 കിലോ അരി കൊടുത്തു സുന്നത്തിയമായത്തിന്റെ പേരിൽ. ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഇസ്ലാമിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, ആലിമങ്ങളോട് ആദരമില്ല, ഇസ്ലാമിനോട് ആദരമില്ല, അവർക്ക് ഒരു 10 കിലോ അരി കൊടുത്തോ. വിവരം കേട്ടപ്പോൾ പിറ്റന്നാൾ മുജാഹിദ് കൊണ്ടുവന്ന് 20 കിലോ കൊടുത്തോ. അപ്പൊ അവര് പറഞ്ഞു, 10 കിലോ കൊടുത്തപ്പോ നല്ല സുന്നി എന്നാ പറഞ്ഞത്, 20 കിലോ മുജാഹിദ് കൊടുത്തപ്പോ നല്ല മുജാഹിദ് എന്ന് പറഞ്ഞു, പിറ്റന്നാൾ ജമാഅത്തുകാരന് 30 കിലോ കൊണ്ട് കൊടുത്തോ. അപ്പൊ പറഞ്ഞപ്പോൾ ജമാഅത്തുകാരൻ്റെ അപ്പം നല്ലതെന്ന്. നമ്മൾ മുമ്പ് വിചാരിച്ച് സുന്നിയാ നല്ലത്, പിന്നെ വിചാരിച്ച് മുജാഹിദാ നല്ലത്, ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയാ നല്ലത്. വെറും ഭൗതികമായ സേവനം കൊണ്ട് മാത്രം ജനമനങ്ങളെ നമ്മൾ വിചാരിച്ച കാര്യത്തിന് സ്വാധീനിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇഹ്സാൻ എന്നതിൽ ഒന്നാമത്തെ ഇഹ്സാൻ എന്താണ്? ഒന്നാമത്തെ ഇഹ്സാൻ സർവോപരിയായി ബഹുമാനപ്പെട്ട ഷഫീഉൽ വറ സയ്യിദുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഇഹ്സാൻ. അതെന്താണ്? ദഅവത്ത്, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ജനമനസ്സുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്‌വ അങ്കുരിപ്പിക്കുക എന്നതാണ്. ഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. സഫാ മന്ദം കുന്നിന്റെ മുകളിൽ കയറിക്കൊണ്ട് എല്ലാ കുടുംബത്തിലെയും നായകന്മാരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനത്തിന്റെ പ്രഖ്യാപനം നടത്തിയത് എങ്ങനെയാണ്? ഇന്നീ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും തഖ്‌വയും അത് അങ്കുരിപ്പിക്കുക.
ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കി തീർക്കുക. അത് ഉണ്ടാക്കിയാൽ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ പട്ടിണി കിടന്നോ മരിച്ചാലും ഒരു കുഴപ്പമെന്നെ കൊണ്ടുണ്ടാവില്ല, രോഗിയായോ മരിച്ചാലും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഒരു വിദ്യാഭ്യാസവും ഉണ്ടായില്ല, ഭൗതിക വിദ്യാഭ്യാസവും ഒന്നുമില്ല, ഒരു വിദ്യാഭ്യാസ സ്കൂളിന്റെ പടിവാതിൽ കണ്ടില്ലെങ്കിലും അവനെ കൊണ്ടൊരു കുഴപ്പവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാം, ഒരു യുദ്ധം കഴിഞ്ഞ ഒരു സഹാബി, ആ യുദ്ധം കഴിഞ്ഞ ഒരു സഹാബിക്ക് ഒനിമത്തായിട്ട് സാധനം കിട്ടി, കിട്ടിയപ്പോഴത് വിറ്റ്. വിറ്റപ്പം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഖ്യ അയാൾ ഒരു നൂറോ മറ്റാ പറഞ്ഞത്, ഒരു നൂറോ ആയിരറ്റം പറഞ്ഞു. അത് വിറ്റ് വിറ്റ് മറ്റുള്ളവരുടെ ഇത്രയും വിലപ്പെട്ട സാധനം എന്തിനു കുറഞ്ഞ വില കിട്ടും? അതിൻ്റെ അപ്പുറത്ത് വലിയ സംഖ്യ ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ആ അതിൻ്റെ അപ്പുറത്ത് സംഖ്യ ഉണ്ട്, എനിക്ക് എന്ത് പോയത്താ കുടിയാ, അതൊക്കെ എണ്ണം പോലും അറിയില്ല. പക്ഷേ അദ്ദേഹം സ്വർഗാവകാശിയാണ്, അള്ളാഹു പൊരുത്തപ്പെട്ട് റളിയല്ലാഹു അൻഹും വറളൂവൻ എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് ചെയ്ത കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പം നമ്മൾ എന്താ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ചെയ്തു കൊടുക്കണം. അതുകൊണ്ട് സാധുക്കൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ മഹാനായ റസൂലുള്ളാഹി സൈഡ് ബൈ സൈഡായി ഒപ്പത്തിനൊപ്പം ദീനീ ദേവത്വം നടത്തുമ്പോൾ ജനസേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പട്ടിണി തീർക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ, അവർക്ക് വീടുണ്ടാക്കാൻ, കിടപ്പാടം ഉണ്ടാക്കാൻ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ചെയ്യണം. അത് മാത്രമല്ല പ്രധാനം, അതെല്ലാം എന്തിന്? അത് എല്ലാം എന്തിനു വേണ്ടി? തെലീഫിൽ കുലൂബിന് വേണ്ടിയാണ്. എന്തിനാ ജനങ്ങളുടെ കൽവിനെ തെലീഫ് ചെയ്യുന്നത്? അവർ ഇസ്ലാമിനോ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുവാൻ, അള്ളാഹുവിലേക്ക് അവർ തൽപരരാകുവാൻ, ദീനിനോട് അവർക്ക് ആഭിമുഖ്യമുണ്ടാക്കി തീർക്കുവാൻ വേണ്ടി മാത്രമുള്ള പ്രവർത്തനമാണ് അതെല്ലാം. അതുകൊണ്ട് ആ ഇഹ്സാൻ രണ്ടും വേണം. ഒന്നാമത്തെ ഇഹ്സാൻ എന്താണ്? അവിടെ ദുരിതാശ്വാസത്തിൽ ഭൗതികമായ ദുരിതാശ്വാസത്തെക്കാൾ പ്രധാനം ആത്മീയമായ ദുരിതാശ്വാസമാണ്. ജനങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അള്ളാഹുവിന്റെ കഠിന കടോര ശിക്ഷയുടെ സങ്കേതമായ ജഹന്നമിൽ ജനങ്ങൾ പോകരുത്. ജനങ്ങളോട് സ്നേഹം വേണം. അദ്ദീനുൻ നസിഹ, മതം എന്നത് ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷ എന്താണ്? ഒന്നാമതായിട്ട് എല്ലാവരും സ്വർഗത്തിലാവണമെന്ന ഉൽക്കടമായ ആഗ്രഹമാണ് മൂമിനിലുള്ളത്. ഒന്നാമത് എന്റെ നെഫ്സ്, രണ്ടാമത് എന്റെ കുടുംബം, മൂന്നാമത് എന്റെ അയൽവാസികൾ, നാലാമത് എന്റെ നാട്ടുകാർ, അഞ്ചാമത് സകലമാരോഗ്യരും നരകത്തിൽ നിന്ന് മോചിതനാകണം മോചിതനാകണം എന്ന ഉൽക്കടമായ ആഗ്രഹമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾക്ക് ഹിദ്മത്തെടുത്ത ജൂതനായ ഒരു കുട്ടി, മദീനക്കാരനായ ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട കുട്ടി, നബി തങ്ങളുടെ ഖാദിമായിരുന്നു, മരിക്ക രോഗമായി പിന്നെ മരണസന്നനായി കിടക്കുന്ന വിവരം കേട്ടു. നബി തങ്ങൾ അവിടെ എത്തി, എത്തിയിട്ട് പറഞ്ഞു, പൊന്നു മോനെ നീ ഒന്ന് പറയൂ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. കൊച്ചുകുട്ടി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി, അച്ഛൻ സമ്മതം കൊടുത്തു, മോനെ അബുൽ ഖാസിം പറഞ്ഞതുപോലെ ചൊല്ലിക്കോ. കാരണം അച്ഛൻ അറിയത് ദീനി ഹക്കാണെന്ന്, അച്ഛൻ നിൽക്കുന്നത് വേറെയാണ്. അച്ഛൻ വേറെ താല്പര്യത്തിന് വേണ്ടിയാണ് ജൂതായിസത്തിൽ നിൽക്കുന്നത്. അച്ഛൻ അറിയാം ഇത് സത്യമാണെന്ന്. അച്ഛൻ അതാ അനുവാദം കൊടുക്കുന്നു, മകൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു, സെക്കൻഡുകൾക്കകം കുട്ടി മരിക്കുന്നു. മരിക്കാൻ കിടക്കുന്ന ഒരു കുട്ടിക്ക് ചെയ്യാവുന്ന, റസൂലുള്ളാഹി തങ്ങൾക്ക് ഹിദമത്തെടുത്ത ഒരു കുട്ടിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം ഇഹ്സാൻ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത അബൂ താലിബ് ജീവിതത്തിലുടനീളം നബിതങ്ങൾ കിണഞ്ഞു ശ്രമിച്ചു ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ, ഷഹാദത്ത് കലിമ ഉച്ചരിപ്പിക്കാൻ. അവസാനം മരണശയ്യയിൽ കിടക്കുന്നു, നിങ്ങളൊന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്നക റസൂലുള്ളാ എന്ന് പറഞ്ഞു തന്നാൽ മതി വാക്കിയാനേറ്റു. ആ മരിക്കാൻ കാലം നമ്മളെ നേതാവ് ചെറുപ്പക്കാരനെ കൂട്ടി അബ്ദുള്ള പറഞ്ഞു, എൻ്റെ മകൻ മുഹമ്മദ് പറഞ്ഞത് കേട്ടു, അതിൽ കുടുങ്ങി എന്ന് ജനങ്ങൾ ആക്ഷേപിച്ചു കളയും. ചൊല്ലിയില്ല ഹിദായത്ത് അൽ ഹിദായത്ത് അമ്രുമില്ല ദൈഹി ഹിദായത്ത് അള്ളാഹിന്റെ പക്കൽ നിന്നുണ്ടാകണം. നമ്മളിന് പണിയെടുക്കുക, നമ്മൾക്ക് പണിയെടുത്ത് ഒലി കിട്ടും. ഹിദായത്ത് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ്. ആളുകൾ വന്നില്ല എന്നതുകൊണ്ട് നൈരാശ്യം പാടില്ല. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനുയായികൾ ഒന്നവരുണ്ട്, അനുയായികൾ മാത്രമുള്ളവരുണ്ടായിരുന്നു, ഒരാൾ മാത്രമുള്ളവരുണ്ടായിരുന്നു. ജീവിതത്തിൽ നിന്നോളം ദൈവത്ത് നടത്തിയിട്ട് ഒരൊറ്റ അനുയായിയും കിട്ടിയാത്ത നബിയും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ദൈവത്ത് ശ്രമം പരാജയപ്പെട്ടോ ഇല്ലേ? ഇല്ല, പരാജയപ്പെട്ടിട്ടില്ല. പരാജയം എവിടെയാണ്? പരാജയം നൈരാശ്യം പിടിപെട്ട് പ്രവർത്തനം നിർത്തിവെക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് രാജിയാകുക, പുറകോട്ട് പോകുക, അതാണ് നൈരാശ്യം. നൈരാശ്യം ഉണ്ടായിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനെ പറഞ്ഞു വിശ്വസിച്ചില്ല.
കണ്ണീതിറച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു വരുന്നു. നിബിരങ്ങൾ പുറത്തിറങ്ങി വരുന്നു. കറമായ മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം അതാ വരുന്നു. ഇന്നക്കലാ തഹ്ദീ മൻ അഹബബത വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലേ, നൂഹി നബി അലൈഹിസ്സലാമിന് സ്വന്തം മകനെ ഹിദായത്തിലാക്കാൻ സാധിച്ചില്ല, കെന്നാനെ ഹിദായത്തിലാക്കാൻ സാധിച്ചില്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹുവിന്റെ സ്വർഗത്തിൽ, അബൂജഹലി നരകത്തിൽ. ആസിയ ബീവി ഫിറൗനിന്റെ പട്ടമഹിഷിയായ ആസിയ ബീവി റളിയല്ലാഹുവിന്റെ സ്വർഗത്തിൽ, ഫിറൗൻ നരകത്തിൽ. അള്ളാഹുവിന്റെ ഹിക്മത്താണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഹിദായത്ത് അള്ളാഹുവിന്റെ കയ്യിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ചെയ്യുന്ന സേവനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സേവനം ജനമനങ്ങളിൽ തക്വ ഉണ്ടാക്കുക എന്നതാണ്. ഉസ്താദുമാരിൽ നിന്ന്, ആലിമികളിൽ നിന്ന് ആത്മീയമായ സേവനമാണ് ഇവിടെ ജനം പ്രത്യേക ആത്മീയമായ റിലീഫ് ദുരിതാശ്വാസമാണ് ജനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉസ്താദുമാർ ഭക്ഷണം തരണമെന്നോ വീടുണ്ടാക്കി തരണമെന്നോ ഈ കാര്യങ്ങൾ ചെയ്തു തരണമെന്നോ അല്ല, അതൊക്കെ വേണം. ആ നേതൃത്വം നമ്മളെ കയ്യിൽ പോകാൻ പാടില്ല, പൊതു നമ്മുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ വെറും ഇൽമു പിടിപ്പിക്കുക, ഫത്വ കൊടുക്കുക, ദർശീലി കൊടുക്കുക, ഫാത്തിയ വിളിക്കുന്ന പാവങ്ങളാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപൂർ ഉസ്താദ് അവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സീദ് ഇബ്രാഹിമിൽ ബുഖാരി തങ്ങൾ അവർകൾ, അതുപോലെ തന്നെ ഉമർ ഫാറൂഖ് തങ്ങൾ മുഴുവൻ ആളുകളൊക്കെ ഈ കാര്യത്തിൽ നമുക്ക് നേതൃത്വം കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുക. ആത്മീയ ഭൗതിക കാര്യ ആത്മീയ കാര്യങ്ങളിൽ മതകാര്യങ്ങളിൽ നേതൃത്വം നൽകുന്നത് പോലെ തന്നെ ആ മഹല്ലത്തിൽ ഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നമ്മുടെ കയ്യിൽ വരണം. ജനങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇടവന്നാൽ, അറിഞ്ഞോ അറിയാതെയോ അവർ നമ്മളോട് അനുസരണക്കേട് കാണിക്കുവാനും അവർ മറ്റു മാർഗങ്ങളിലേക്ക് വ്യതിചലിച്ചു പോകുവാനും കാരണമായി പോകും. അതുകൊണ്ട് അത് വേണം, രണ്ട് ഹിസാനും വേണം. പക്ഷേ രണ്ട് ഒന്നാമത്തെ ഹിസാനിന്റെ പ്രാമുഖ്യം കൊടുക്കാതെയുള്ള രണ്ടാമത്തെ ഹിസാൻ പ്രവർത്തനം ഒരിക്കലും കരണീയമല്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ വിജയത്തിന് നിദാനം എന്താണ്? പണ്ഡിത ധർമ്മമാണല്ലോ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ നിദാനത്തിന്, വാസ്തവത്തിൽ വിജയത്തിന് നിദാനം എന്താ? ഇഖ്ലാസ് എന്നതാണ്. അള്ളാഹു തആല നമ്മുടെ മനസ്സ് നോക്കി വായിച്ച് ആ മനസ്സിൻ്റെ അവസ്ഥക്കനുസരിച്ചുകൊണ്ട് വിജയങ്ങൾ നൽകുന്നതാണ്. ഇഖ്ലാസ് ഉണ്ട് എന്നതിൻ്റെ ലക്ഷണം എന്താ നമുക്കറിയാമല്ലോ. രഹസ്യവും പരസ്യവും പ്രവർത്തനം ഒരുപോലെയായിരിക്കും. രഹസ്യത്തിലൊന്ന്, പരസ്യത്തിലൊന്ന്. അപ്പോൾ അത് നിഫാക്ക് കാപട്യമാണ്. അതുപോലെ തന്നെ എന്താണ്, ജനങ്ങൾ പ്രശംസിക്കുമ്പോൾ ആവേശം കൂടുകയും ജനങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ആവേശം കുറയുകയും ചെയ്യുക. ഇത് ഇഖ്ലാസ് ഇല്ല എന്നതിൻ്റെ ലക്ഷണമാണ്. ജനപ്രശംസയ്ക്ക് വേണ്ടിയല്ല, ജനമനങ്ങളെ സ്വാധീനിക്കാനും ജനങ്ങളുടെ പ്രശസ്തി നേടുവാനും ഖ്യാതി നേടുവാനുമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു നമ്മളെ നിയോഗിച്ച ഡ്യൂട്ടി നിർവഹിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളിൽ വത്സിച്ചാലും ഫത്സിച്ചാലും ശരീര പാടില്ല. അതുകൊണ്ടിട്ട് അതുപോലെ തന്നെ എന്താന്ന് പറഞ്ഞാൽ പ്രശസ്തിയും സ്ഥാനവും ആഗ്രഹിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ദേഷ്യം പിടിക്കാൻ പാടില്ല. സ്ഥാനം നഷ്ടപ്പെട്ടു ഒരാൾക്ക്, അപ്പോൾ ദേഷ്യം പിടിക്കാം. പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ട്, സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ വേറെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട്, ഓലൊക്കെ നടത്തിക്കോട്ടെ, നമുക്ക് പ്രസിഡന്റ് സ്ഥാനം സെക്രട്ടറി സ്ഥാനം ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മളെ പുറത്തേക്കില്ലേ എന്ന് നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ സ്ഥാനത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് താഴെ നിന്നാലും മുകളിൽ നിന്നാലും നമ്മൾ ഒരുപോലെ പ്രവർത്തിക്കണം. ബഹുമാനപ്പെട്ട ഖാലിദ് ബിനിൽ വലീദ് റളിയല്ലാഹു അൻഹു, സൈഫുള്ളാ അള്ളാഹുവിന്റെ ഉരിപ്പിടിച്ച ഖഡ്ഗമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ പ്രത്യേകമായ അഭിധാനം നൽകിയ, പ്രത്യേക വിശേഷനാമം നൽകിയ വ്യക്തി ഖാലിദ് ബിനിൽ വലീദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, അങ്ങോരുടെ പേര് പ്രശസ്തമായി എല്ലാ യുദ്ധത്തിലും വിജയം, ജനങ്ങൾക്ക് ഹരമായി. ഖാലിദുണ്ടോ വിജയം, ഖാലിദുണ്ടോ വിജയം എന്നൊരു ഹരം തരംഗം വന്നു. ആളുകൾ ചോദിക്കുന്നു, ഏത് യുദ്ധത്തെ കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഖാലിദുണ്ടോ, ഖാലിദുണ്ടോ, ഓ എങ്കിൽ വിജയിക്കും എന്നായി. എന്തുകൊണ്ട്? വിജയത്തിന്റെ ജൈത്ര യാത്രയാണ് ഖാലിദ് വലീദ് റളിയല്ലാഹുവിനെ നടത്തിയത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനെ ഖിലാഫത്ത് ഏറ്റെടുത്തു. അങ്ങ് ഒരു ചിന്തിക്കുന്നു, ജനങ്ങളുടെ ധാരണ തിരുത്തണം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭ കൊണ്ടോ പ്രതാപം കൊണ്ടോ ആണ് ദീനുൽ ഇസ്ലാം സ്പ്രെഡ് ചെയ്യുന്നത്, വ്യാപിക്കുന്നത്, വിജയമുണ്ടാകുന്നത് എന്ന ജനങ്ങളുടെ ധാരണ അത് തിരുത്തണം. അങ്ങനെ ഒരു ഹീറോ വേണ്ട, ഒരു ഹീറോനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം വേണ്ട. അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഒരു കത്ത് യുദ്ധരംഗത്ത്, അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, നഹാബന്ദിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു കത്ത്, ഖാലിദ് വലീദ് കത്ത്, കത്തിലെന്താ? ഉമർ ബഹുമാനപ്പെട്ട സീദന അബു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അലൈഹി സലാം വഫാത്തായിട്ടുണ്ട്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങളെ സർവ്വസൈന്യാധിപ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്.
നിങ്ങളുടെ സ്ഥാനത്ത് വേറെ ആളുടെ ഇന്നാലിന്നാളെ നിയോഗിച്ചിട്ടുണ്ട്. കത്ത് കിട്ടി, കത്തോടെ വെച്ച് അന്നത്തെ യുദ്ധം കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൂട്ടി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ടുണ്ട്. പട്ടാളക്കാർ ഒന്നായിട്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി നിയുക്തനായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ സ്ഥാനത്ത് നിന്ന് എന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നാലിന്നവരാണ് നിങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ പോകുന്നത്. എന്നിട്ട് പിറ്റന്നാൾ അനുയായിയായി യുദ്ധരംഗത്ത് യുദ്ധം ചെയ്യുന്നു. നമ്മളാണെങ്കിൽ എന്താ സംഭവിക്കുക? പ്രമോഷന് പകരമായിട്ട് തരംതാഴ്ത്തലപ്പോഴുണ്ടായത് അല്ലേ? ഒരു വലിയ ഇത്രയും ക്യാരി നേടിയ സർവസൈന്യാധിപനെ ആദരിക്കുകയും സമ്മാനം കൊടുക്കുകയും അദ്ദേഹത്തെ ഒരു സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യേണ്ടതിന് പകരം താഴോട്ടിറക്കി. താഴോട്ടിറക്കിയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് മനസ്താപമില്ല, പുതിയ അമീറിനെ പ്രശംസിക്കുന്നു. ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, ഇത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നു, സ്ഥാനം ഒഴിയുന്നു. പിറ്റന്നാൾ ആ അമീറിന്റെ കീഴിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവര് യുദ്ധം ചെയ്യുന്നു. ഇതാണ് ഇഖ്ലാസ്, ഇതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ അതുകൊണ്ടിട്ട് ജനങ്ങൾ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ദേഷ്യം പിടിക്കാൻ പാടില്ല. ഭൗതിക നേട്ടമുണ്ടാകുമ്പോൾ കൂടുതൽ സന്തോഷം, പ്രവർത്തിക്കുമ്പോൾ ഭൗതിക നേട്ടങ്ങളുണ്ട്, നല്ല ശമ്പളം കിട്ടുമ്പോൾ, നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അടിപൊളി കാറൊക്കെ കിട്ടുമ്പോൾ, അതുപോലെയുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷം, അതുണ്ടാകാൻ പാടില്ല. അതൊക്കെ പരീക്ഷണങ്ങൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ മാത്രമാണ്. സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പ്രബോധന പ്രവർത്തന യജ്ഞങ്ങൾക്ക് സഹായകമായിട്ട് ഉപയോഗപ്പെടുത്താം. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ശുക്രരേഖപ്പെടുത്തുക. അത് ഉണ്ടാകുമ്പോൾ ആവേശം കൂടുകയും അതില്ലാതെ വരുമ്പോൾ ആവേശം കുറയുകയും ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ താൻ ചെയ്യുന്ന ഖിദ്മത്ത് ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനോട് അസൂയ, എതിർപ്പ്, അതുണ്ടാക്കാൻ പാടില്ല. താൻ ചെയ്യുന്ന സേവനം ആരെങ്കിലും ചെയ്യുമ്പോൾ, നിങ്ങൾ നോക്കൂ, ഒരു വലിയ വീട്ടിന് തീപിടിച്ചു. വീട്ടിന് തീപിടിച്ചപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. അപ്പൊ ഒരുത്തൻ എന്താ, ഞാൻ മാത്രമാണ് ഇത് കെടുത്തിയത് എന്നുള്ള പേര് എനിക്ക് കിട്ടുന്നു. അപ്പൊ വേറുള്ളവരൊക്കെ വെള്ളം ഒഴിച്ചാൽ ആ പേര് കിട്ടില്ല. അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ നിങ്ങളാരും ഒഴിക്കണ്ട, നിങ്ങളെ ഒഴിക്കണ്ട, നിങ്ങളാരും ഒഴിക്കണ്ട, ഞാൻ മാത്രം മതി, ഞാൻ മാത്രം മതി എന്ന് പറയുന്നത് എന്താ, ദുരുദ്ദേശമാണ്. ഈ വീട് കത്തിച്ചാമ്പലായി കൊണ്ടിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിന്റെ തീ അണയ്ക്കണം, ഇതാണ്. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം എന്നാ പറയേണ്ടത്, നിങ്ങൾ എല്ലാവരും പ്രവർത്തിച്ചോളൂ എന്നാ പറയേണ്ടത്. ഇസ്ലാമിക സൗദത്തിന് തീപിടിച്ചിരിക്കുകയാണ്, ഇസ്ലാമിക സൗദത്തിന് തീപിടിച്ചിട്ടുണ്ട്. അതിന് തീ കൊളുത്തിക്കൊണ്ട് പെട്രോൾ ഒഴിക്കുന്നു, ഡീസൽ ഒഴിക്കുന്നു, വേറെ മണ്ണെണ്ണ ഒഴിക്കുന്നു. അങ്ങനെ എല്ലാവരും ശത്രുക്കളെ മുഴുവനും ഈ സൗദത്തിന് തീ കൊളുത്തുകയും കൊളുത്തി അത് എരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് തീ അണക്കാൻ ശ്രമിക്കുന്നു. ആരൊക്കെ അതിനെ സഹായിക്കുന്നു അതൊക്കെ നമുക്ക് സന്തോഷകരമാണ്. ആരൊന്നും ആരുടെയും കൈ പിടിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വേറെ ആരെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോഴേക്ക് അതിന് കുറ്റം പറയുക, അതിന് കുറവ് പറയുക, അതിന് ന്യൂനത കണ്ടുപിടിക്കാൻ നോക്കുക, എന്നിട്ട് അവനെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമ്മളെ പ്രവർത്തനം മാത്രമാണ്, എന്റെ പ്രവർത്തനം മാത്രമാണ് ശരിയെന്ന് വരുത്തുക. ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആരൊക്കെ സദുദ്ദേശത്തോടുകൂടി മഹത്തായ ഇസ്ലാമിന് സേവനം ചെയ്യുന്നുവോ എല്ലാം കരണീയം തന്നെ. പക്ഷേ ഇസ്ലാമിക സൗദത്തിന് തീപിടിച്ചപ്പോൾ അതിന് കൊണ്ടുവന്ന് ഒരു വീട്ടിന് തീപിടിച്ചപ്പോൾ വെള്ളമൊഴിക്കുമ്പോൾ ആരെങ്കിലും മണ്ണെണ്ണ ഒഴിക്കുകയാണെങ്കിലോ പെട്രോൾ ഒഴിക്കുകയാണെങ്കിലോ അവരുടെ കൈക്ക് നമ്മൾ പിടിക്കും. ഒരു കൈ കൊണ്ട് വെള്ളമൊഴിക്കുമ്പോൾ വേറൊരു കൈ കൊണ്ട് പെട്രോൾ ഒഴിക്കുന്നവൻ്റെ കൈ നമ്മൾ പിടിക്കും. അതുപോലെ ഇവിടെ വിദഗ്ധക്കാരായ ആളുകളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും അവർ കൊണ്ടുവന്ന് പെട്രോൾ ഒഴിക്കുമ്പോൾ അവരുടെ കൈക്ക് നമ്മൾ പിടിക്കും. അവരോട് പറയും, ഞാൻ ഒഴിക്കാൻ വേണ്ട, അവിടെ ഒഴിക്കേണ്ട, എൻ്റെ സേവനം അവിടെ വേണ്ട. മുജാഹിദിന്റെ കൈക്ക് പിടിക്കും, ജമാഅത്തിന്റെ കൈ പിടിക്കും, കാദിയാനിയുടെ കൈക്ക് പിടിക്കും, അതുപോലെ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ഇസ്ലാം എന്ന് പുറത്തുപോരോ അവിടുത്തുള്ളവരായ സകല മുബത്തദീങ്ങളുടെയും കൈകൾ നമ്മൾ പിടിക്കും. അവരെ പ്രതിരോധിക്കണം, അവരെ പ്രതിരോധിക്കാൻ സമ്മതിക്കാൻ പാടില്ല. അതേസമയം സുന്നത്തിന്റെ ആശയത്തോടുകൂടി ആരൊക്കെ ദീനിന് സേവനം ചെയ്യുന്നു അവരെ നമ്മൾ അംഗീകരിക്കണം. അതിന്റെ പേരിൽ നമുക്ക് ഒരിക്കലും എതിർപ്പുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പീഡന മർദ്ദനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇഖ്ലാസിന്റെ ലക്ഷണമാണ് നമ്മൾ നിഷ്കളങ്കമായ, നിഷ്കപടമായ, നിസ്വാർത്ഥമായ സേവന പ്രവർത്തനം. ആലിമീങ്ങളുടെ ധർമ്മം അതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആക്ഷേപങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ പീഡനങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ജോലികൾ നഷ്ടപ്പെടും, സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ നെടും ഖേദം ഉണ്ടാകാൻ പാടില്ല. വേണ്ടിയില്ലായിരുന്നു,
വേണ്ടിയില്ല. ഇനി ഈ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഈ സേവനം ചെയ്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഈ ഹക്ക് ഞാൻ വെട്ടിത്തുറന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എനിക്ക് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടായത്. ആദ്യം തന്നെ എന്നോട് പലരും പറഞ്ഞു അതിന് പോണ്ടെന്ന്, ഞാനത് കേട്ടില്ല, വേണ്ടിയില്ലായിരുന്നു എന്ന ഒരു ഖേദം ഒരിക്കലും തന്നെ ഉണ്ടാകാൻ പാടില്ല, എന്ന ഒരു ഖേദം ഒരിക്കലും തന്നെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഓർക്കണം, വലിയ വലിയ മഹാന്മാരായ ആളുകളൊക്കെ തന്നെ, വലിയ മഹാരഥന്മാരായ ആളുകൾ, അവർ ഇത്ര വലിയ ത്യാഗമാണ് സഹിച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു ഒരു അണുമണിത്തൂക്കം അവർ പുറകോട്ട് പോയിട്ടില്ല. അണുമണിത്തൂക്കം അവരാരും തന്നെ പുറകോട്ട് പോയിട്ടില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹുവിനെ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ആളുകൾ, അവരൊക്കെ വലിയ വലിയ പീഡനമനുഭവിച്ചവരാണ്. വലിയ വലിയ പീഡനമനുഭവിച്ച ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇറാഖിലെ ഗവർണറായിരുന്ന യസീദ് ബിൻ ഒമർ അദ്ദേഹത്തോടെ അവിടെ ബഗ്ദാദിലെ ഖലീഫ സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു, ഏറ്റെടുത്തില്ല. ദുർഭരണം നടത്തുന്ന അക്രമികളായ രാഷ്ട്രീയക്കാർക്ക് സൈഡ് ചെയ്യാൻ, അവരുടെ ഉദ്യോഗം വിരിക്കാൻ, അവർക്ക് ഫത്വ കൊടുക്കാൻ, അവർക്ക് കലായി നീതിന്യായം നടത്താൻ ഞാൻ തയ്യാറില്ല. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങൾ അതാ വിസമ്മതിക്കുകയാണ്. അദ്ദേഹത്തെ അടിക്കാൻ കൽപ്പിക്കുന്നു ദിവസേന 11 അടി. അങ്ങനെ അദ്ദേഹത്തെ അടിച്ചു 10 ദിവസം, 110 അടി അടിച്ചു. അദ്ദേഹം സ്വീകരിച്ചില്ല. അത് കൂഫയിലെ കൂഫയിലെ ഭരണാധികാരം ഏറ്റെടുക്കാത്തത് കൊണ്ട്. ബഗ്ദാദിലെ ഭരണാധികാരം എടുക്കാൻ വേണ്ടി പിന്നീട് ഇത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇറാഖിലെ ഗവർണറായിരുന്ന യസീദ് ബിൻ ഉമറാണ്. മർവാൻ ഈ ഉമവിയ ഭരണാക്കളിലെ അവസാനത്തെ ഒരു മർവാനുണ്ട്, ആ മർവാനുൽ ലഹീർ, ആ അവസാനത്തെ മർവാൻ അയാളുടെ ഭരണകാലത്താണ് കൂഫയിലെ ഖാലിസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നത്. ആരോട്? കൂഫയിലെ ഏറ്റവും വലിയ പണ്ഡിതനെ അബൂ ഹനീഫ തങ്ങളോട്. ഏറ്റെടുക്കൂല, നിങ്ങളുടെ ഭരണത്തിന് ശിങ്കിടി പാടാൻ ഞാനില്ല, ഞാനത് ഏറ്റെടുക്കുകയില്ല. അടിക്കാൻ കൽപ്പിച്ചു, 110 അടി അടിച്ചു 10 ദിവസം കൊണ്ട്. അബൂ ഹനീഫത്തുൽ കൂഫി ഇമാമുൽ അഅ്ലം, മദ്ഹബിന്റെ 4 ഇമാമിങ്ങളിൽ അഗ്രേസരനായ 1-ാമനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹുവിനെ 110 അടി ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് അടിച്ചപമാനിക്കുകയുണ്ടായി. അവസാനിച്ചോ? ഇല്ല. ഉമവിയാക്കളുടെ ഭരണം അവസാനിച്ചു. രണ്ടാമത് അബ്ബാസിയ ഭരണം നിലവിൽ വന്ന് അബ്ബാസിയ ഭരണകർത്താക്കന്മാരിൽ നിന്ന് രണ്ടാമൻ ആയ ജഅഫറുൽ മൻസൂർ ചക്രവർത്തി, അദ്ദേഹം പറഞ്ഞു ബഗ്ദാദിലെ ഖാദിസ്ഥാനം ഏറ്റെടുക്കണം, ഞാൻ ഏറ്റെടുക്കില്ല. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. മഹാനായ അബൂ ഹനീഫ തങ്ങളെ മൻസൂർ ചക്രവർത്തി ജയിലിലടയ്ക്കുന്നു. തുറങ്കിൽ കിടന്നുകൊണ്ട് വഫാത്താകുന്നു. 4 മരുവ كانوا على ستيخ صالنكم ملا زد صلاهم والعبادة علمهم بعلوم عقبانا فئات للملا അങ്ങനെയുള്ള സൽഗുണ സമ്പന്നരായ വലിയ ലീഡറായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മരിച്ചത് ജയിലിൽ വെച്ചാണ്, തുറങ്കിലടക്കപ്പെട്ട് ജയിലറയിൽ വെച്ചാണ് മരണപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ബുഖാരി, ഇമാമുൽ മുഹദ്ദിഥീൻ, ഇമാമുൽ മുഹദ്ദിഥീൻ, ബഹുമാനപ്പെട്ട ഇമാമുൽ മുഹദ്ദിഥീൻ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ എങ്ങനെയാണ് മരണപ്പെട്ടത്? അദ്ദേഹത്തെ ഭരണാധിപൻ അവിടുത്തെ ബുഖാറിയിലെ ഗവർണർ നാടുകടത്തുന്നു. എവിടെ? സമർക്കണ്ടിലെ ഖർത്തങ്കിലേക്ക് നാടുകടത്തുന്നു. സമർക്കണ്ടിലെ ഖർത്തങ്കിലേക്ക് നാടുകടത്തി അദ്ദേഹം അവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. അദ്ദേഹം അതാ ഒരു നാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ച തമ്പുരാനെ, ഭൂമി വിശാലമാണ്, പക്ഷേ പാവപ്പെട്ട ഈ പിന്നെ മുഹമ്മദ് ബിൻ ഇസ്മായിലിന് ഇതാ പോ, എനിക്ക് ഭൂമി സംഘുചിതമാണ്, കൂട്ടുകാരില്ല, സഹപ്രവർത്തകരില്ല, നാട്ടുകാരില്ല, അയൽവാസികളില്ല, ഞാൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എന്നെ നിന്നിലേക്ക് നീ ഏറ്റുവാങ്ങണം, പിടിക്കണമെന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ടവർ ഏതാനും ദിവസങ്ങൾക്കകം റമദാനിലാണ് ദുആ. പെരുന്നാള് രാവിനെ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നു. നാട് കടത്തപ്പെട്ട് ഏകാഗിയായി ഹർത്തെങ്കിൽ വരിച്ചുകൊണ്ട് ഇമാമുൽ മുഹദ്ദിഥീൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി തങ്ങൾ മരണപ്പെടുന്നു.
സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവ് സയ്യിദ് ബിനിൽ മുസയ്യിബ് അലി റളിയല്ലാഹു തആല റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈങ്ങളുടെ നേതാവാണ്. ബുദ്ധി വെച്ചതിന് ശേഷം ഒരൊറ്റ ജമാഅത്തും നഷ്ടപ്പെടാത്ത വ്യക്തി. ഒന്നാം സഫ് നഷ്ട 50 കൊല്ലമായിട്ട് പിന്നെ 50 കൊല്ലത്തിനിടക്ക് ഒരൊറ്റ ജമാഅത്തും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരൊറ്റ ജമാഅത്തിലും ഒന്നാമത്തെ സഫ് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരൊറ്റ ജമാഅത്തിലും തക്ബീറത്ത് ഫലീലത്തിന്റെ തക്ബീറത്തുല്ലാമിന്റെ ഫലീലത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. അത്ര വലിയ വലിയ ആബിദും ആലിമും സാഹിദുമായ താബിഈങ്ങളുടെ സയ്യിദായ സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ അങ്ങോരോട് അവിടെ ഒരു കൽപ്പന വന്നു. അബ്ദുൽ മലിക് ബിനു മർവാൻ എന്ന് പറയുന്ന ഉമവി ചക്രവർത്തി തൻ്റെ രണ്ട് മക്കൾക്ക് ഒന്നിച്ച് ബയ്യത്ത് ചെയ്തു വലീദിനും സുലൈമാനും, എൻ്റെ മകൻ വലീദ് എനിക്ക് ശേഷം ഭരണാധിപൻ, അയാൾക്ക് ശേഷം പിന്നെ സുലൈമാൻ, രണ്ടാൾക്കും എളുപ്പം ബയ്യത്ത് ചെയ്യണം. പേടിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ ബയ്യത്ത് ചെയ്തു. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതത് പ്രവിശ്യകളിലെ ഗവർണർമാർ കമ്പൽ ചെയ്യുന്നു, ഫോഴ്സ് നടത്തുന്നു. അങ്ങനെ എല്ലാവരും ബയ്യത്ത് ചെയ്തു കഴിഞ്ഞു. ഇതാ മദീനയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങൾ ബയ്യത്ത് ചെയ്തിട്ടില്ല, അവിടുത്തെ ഗവർണർ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം പറഞ്ഞു, അയാളോട് പറയണം അത് ബയ്യത്ത് ചെയ്യാൻ, ഇല്ലെങ്കിൽ അയാളെ 50 അടി അടിക്കണം. 50 അടി അടിച്ചിട്ട് തെരുവിലൂടെ കൊണ്ടു നടന്ന് വഷളാക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെ ചെയ്തു ബഹുമാനപ്പെട്ട സയ്യിദുൽ മുസയ്യിബ് തങ്ങളെ. അദ്ദേഹത്തെ അടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസ്ത്രമടിച്ച്, അദ്ദേഹത്തെ അടിച്ചതിന് ശേഷം കഴുതപ്പുറത്ത് കയറ്റി അങ്ങാടിയിലൂടെ കറക്കി അദ്ദേഹത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അസർ നിസ്കരിച്ച് ആളുകൾ പുറത്തിറങ്ങുന്നു. അദ്ദേഹം പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 50 കൊല്ലമായിട്ട് ഞാൻ കാണാത്ത മുഖമാണല്ലോ ഈ മുഖങ്ങൾ. നിസ്കരിച്ച് പിരിഞ്ഞു പോരുന്നവരുടെ മുഖം ഞാൻ ഇക്കാലം വരെ കണ്ടിട്ടില്ല. കാരണം എല്ലാ വക്തിലും നിസ്കാരത്തിന് ഇമാമിന്റെ തൊട്ട് വലതുവശത്ത് ഒന്നാമത്തെ സഫിൽ നിന്നുകൊണ്ട് ഇമാമ് അള്ളാഹു അക്ബർ പറഞ്ഞാൽ ഉടനെ അള്ളാഹു അക്ബർ പറയുന്ന വ്യക്തിയാണ് ഞാൻ. ഇതാ എൻ്റെ 50 കൊല്ലത്തെ ചരിത്രത്തിന് വിരുദ്ധമായിട്ട്, അനുഭവത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരനുഭവമാണ് ഇവിടെ ഉണ്ടായത്. അടി കിട്ടിയതിൽ പരാതിയില്ല, അങ്ങാടിയിലൂടെ കറക്കിക്കൊണ്ട് അപമാനിച്ചതിൽ പരാതിയില്ല. അദ്ദേഹത്തിൻ്റെ പരാതി ഒരേ ഒരു പരാതി മാത്രമാണ്, എന്താണ്? അന്നത്തെ ജമാഅത്ത് അവല് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന സങ്കടം മാത്രമാണുള്ളത്. ഇത്ര വലിയ പണ്ഡിതൻ അടിച്ചു, എന്ത് സംഭവിച്ചു? അടിച്ചവരൊക്കെ ചരിത്രത്തിൽ ഇരുട്ടിലേക്ക് മറഞ്ഞുപോയി. അടികിട്ടിയ പണ്ഡിതൻ എന്നും ജനമനങ്ങളിൽ പണ്ഡിത മനസ്സുകളിൽ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെതായ ഉപദേശങ്ങളും അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളും ഒക്കെ അതാ ഗ്രന്ഥങ്ങളിൽ പഠിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ, നാല് മദ്ഹബിൻ്റെ ഇമാമുകളിൽ നാലാമനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഒരു വലിയ പണ്ഡിതനിലെ 10 ലക്ഷം ഹദീസ് ബൈഹാറ്റ് ചെയ്ത അഗ്രേസരനായ മുഅ്ജിസ് കൂടിയല്ലേ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ. മുഅ്തസിം ചക്രവർത്തി അദ്ദേഹത്തെ 28 മാസക്കാലം ജയിലിൽ അടച്ചു, എന്നിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് ഇരുട്ടറയിലിട്ടു, എന്നിട്ട് പുറത്തു കൊണ്ടുവന്ന് കണ്ട് ബഹുമാനപ്പെട്ടവരെ അതാ പ്രശ്ന അദ്ദേഹം പീഡത്തിൽ കയറ്റിക്കൊണ്ട് അടിക്കുകയാണ്. ഞാൻ സംഭവം നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ വിശുദ്ധ റമദാൻ മാസത്തിൽ അദ്ദേഹത്തെ പീഡത്തിൽ കയറ്റിക്കൊണ്ട് അതാ അടിക്കുന്നു. അടി അങ്ങനെ കൊള്ളുമ്പോൾ ബഹുമാനപ്പെട്ടവർ പ്രജ്ഞയേറ്റ് താഴെ വീഴുന്നു. 30 അടി അടിച്ചു ഒരു റമദാനിലാണ്. ദീർഘകാലം ജയിലിലിട്ട്, ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും വിചാരിച്ച് മോചിപ്പിക്കാനാണെന്ന്, പിന്നെ കൊണ്ടു ഇരട്ടറയില്ലേ, പിന്നെ പുറത്തു കൊണ്ടുവന്നു. പുറത്ത് കൊണ്ടുവന്നത് മോചനത്തിനല്ല, അടിക്കാൻ വേണ്ടിയാണ്. അതാ നിങ്ങൾ നോക്കൂ, ആളുകൾ മാറി മാറി അടിക്കുന്നു. ഒരാളോട് കൽപ്പനങ്ങൾ 2 അടി, ചാട്ടവാറടി, ഒരാൾ 2 അടി അടിച്ചാൽ മതി. 3-ാമത്തടി അടിക്കുമ്പോൾ അയാളുടെ കൈ കുഴഞ്ഞിട്ട് പവർ കുറയും. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ അഹമ്മദ് ബിൻ ഹംബൽ അന്നത്തെ ദുർഭരണ രാഷ്ട്രീയക്കാരെ അനുകൂലിച്ചില്ല എന്നതാണ് അവരുടെ ആശയം. അത് എന്താന്ന് പറഞ്ഞാൽ സുന്നത്തിയമത്തിനെതിരായ ആശയമാണ്, ഖൽഖുൽ ഖുർആനിന്റെ വാദമാണ്. ആ വാദത്തെ അംഗീകരിച്ചില്ല. അവിടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന്, ശമ്പളം കട്ട് ചെയ്യുമെന്ന്, അങ്ങനെ ജയിലിലടക്കുമെന്നുള്ള ഭീഷണികൾ ഉണ്ടായപ്പോൾ എല്ലാ പണ്ഡിതനും മിക്ക പണ്ഡിതന്മാരും സമ്മതിച്ചു, പ്രശസ്തരൊക്കെ സമ്മതിച്ചു.
മുഹമ്മദ് ബിൻ നൂഹി തങ്ങളും അബു ഹമീദ് ബിൻ അബ്ദുല്ലാഹി സമ്മതിച്ചില്ല. മുഹമ്മദ് നൂഹി തങ്ങൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ തടവിൻ്റെ ഇടയിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. പിന്നെ ഏക വ്യക്തി സുന്നത്യമാത്തിൻ്റെ ശബ്ദം ലോകത്ത് നിലനിർത്തിയ ഏക വ്യക്തി ആരാണ്? എല്ലാ പണ്ഡിതന്മാരുടെ മനസ്സിലും ഉണ്ട്, പക്ഷെ ആരും തുറന്നു പറയുന്നില്ല. പേടിച്ചിട്ട് ഭരണാധിപന്മാരെ പേടിച്ചിട്ട് ജയിലിലടക്കപ്പെടും, മടി കിട്ടും, ആഹാരം മുടങ്ങും, തെറസ് മുടങ്ങും, എല്ലാം മുടങ്ങും എന്ന് പേടിച്ചുകൊണ്ട് എല്ലാവരും അവനെ അവലംബിക്കുന്നു. അഹമ്മദ് എങ്കിൽ ധീരിൽ ധീരനായ വീരശൂര പരാക്രമിയായ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അംബൽ തങ്ങൾ സത്യം മുറുകെ പിടിച്ച് ഉറക്ക ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോരെ 28 മാസം ജയിലിലിടുന്നു. പിന്നെ പുറത്തു കൊണ്ടുവന്ന് അടിക്കുന്നു, 2 വീതം അടിക്കുന്നു. 15 ആൾ 30 അടി അടിച്ചു. ഇടയ്ക്ക് പ്രജ്ഞയേറ്റ് ബോധം കെട്ട് നിലത്ത് വീഴുന്നു. ബോധം തെളിഞ്ഞാൽ റമദാൻ മാസമല്ലേ, ബോധം തെളിഞ്ഞാൽ വീണ്ടും കയറ്റി പീഠത്തിൽ കയറ്റി അടിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സുമ്മ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ സുമ്മത്ത ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ 30 അടി അടിച്ചു. ഉമാനപ്പെട്ടവര് രക്തം ശരീരത്തിന് വാർന്നൊഴുകുന്നു. അങ്ങനെ അരിയെല്ലാം അവസാനിച്ചു. അദ്ദേഹം ഒരിക്കലും പിൻവാങ്ങിയില്ല. തെളിവില്ലാത്തയിടത്തോളം കാലം ഞാൻ നിങ്ങളെ അംഗീകരിക്കുകയില്ല. തെളിവില്ലാത്തയിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ വാദം അംഗീകരിക്കുകയില്ല. ബഹുമാനപ്പെട്ടവർ ഉറച്ചു നിന്ന് പോവല്ലിമാമുഖി അടി കിട്ടുമ്പോൾ അങ്ങനെ ചാട്ടവാറുകൊണ്ട് അടി കിട്ടുമ്പോൾ ഞാൻ തിരുത്തി ഞാൻ രാജിവെച്ചു, ഞാൻ നിങ്ങളുടെ കൂടാം, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തുകൊള്ളാം എന്നാണോ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അംബൽ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല. വയക്കൂലു എന്തല്ലറു ബിലസ്തു ബിതാബിഐൻ യവൈഹക്കും ലക്കുമു ബിലാ ബുർഹാനീ, നിങ്ങളുടെ വാദത്തോട് തെളിവും പ്രമാണവും ഇല്ലാതെ ഞാൻ പിന്തുടരുകയില്ല, ഞാൻ അനുഗമിക്കുകയില്ല. ഇതിനു മുമ്പ് അബൂനിഫാദങ്ങളും നാട്ടിലെ മുഫ്തിമാരെന്ന പോലെ വാദപ്രതിവാദം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാവരെയും തെളിവ് കൊണ്ട് പ്രമാണം കൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അഹമ്മദ് ബിൻ അംബൽ തങ്ങൾ. അദ്ദേഹം അതാ എന്തോ എന്തല്ലോ തെളിവില്ലാതെ നിങ്ങൾ പറഞ്ഞ് ഞാൻ സ്വീകരിക്കുകയില്ല. അദ്ദേഹം പറയാണ് നിങ്ങളുടെ പീഡനമർദ്ദനങ്ങൾ കണ്ടുകൊണ്ട്, നിങ്ങൾ എനിക്ക് പലതും തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ആ പ്രലോഭനങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ എങ്ങാനും നിങ്ങൾക്ക് അനുസൃതമായി സത്യവിരുദ്ധമായി ഞാൻ എങ്ങാനും പ്രസ്താവന തന്നാൽ വ്യാജമായ വാദത്തിൽ ഞാൻ നിങ്ങളോട് ഔചിത്യം പുലർത്തിയാൽ, നിങ്ങളോട് യോജിപ്പ് കാണിച്ചാൽ നാളെ റബ്ബിന്റെ നീതിന്യായ കോടതിയിൽ ഞാൻ എന്താണ് മറുപടി പറയുക? അത്തറൌനും അടിച്ച് തറയിൽ വീണ് ബോധം കെട്ട് ബോധം തെളിഞ്ഞ് രണ്ടാമത് പീഠത്തിൽ കയറ്റി നിർത്തി വേഗം നിങ്ങൾ രാജിയാകണമില്ലെങ്കിൽ എനിയും അടിക്കും എന്ന് പറയുമ്പോൾ അവരെന്താണ് അത് ബഹുമാനപ്പെട്ടവർ പറയുന്നത്? അത്ര ഊനാ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അന്യ ഹായുഭൂമി നിർബിക്കും, നിങ്ങളുടെ അടിയെ ഞാൻ പേടിക്കുമെന്ന്. ലാവല്ലിലാഹിൽ വാഹിദിൽ മന്നാൻ, ഏകനായ ഗുണവാനായ ഉടയതമ്പുരാൻ തന്നെ സത്യം, നിങ്ങളുടെ അടിയെക്കുറിച്ച് എനിക്ക് പേടിയില്ല. ഏത് ദണ്ഡന മർദ്ദനങ്ങൾ സഹിച്ചാലും ശരി, എൻ്റെ ആശയം ഞാൻ പിൻവലിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അല്ല ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഭരണാധിപൻ മരിച്ച് പിന്നെ വന്ന ഭരണാധിപന്മാരിൽ ഒരാൾ സുന്നിയായിരുന്നു. അദ്ദേഹത്തിന് മോചനം കിട്ടി, ദർസ് തിരിച്ചു കിട്ടി, പ്രതാപം തിരിച്ചു കിട്ടി, ഫട്ട് കൊടുക്കാനുള്ള അധികാരം തിരിച്ചു കിട്ടി. ആളുകളൊക്കെ ഓടിയണഞ്ഞു, ഉറങ്ങിക്കിടന്നവരൊക്കെ സുന്നത്യമായത്തിന്റെ ശബ്ദം, നിശ്ചലമായി കിടന്ന ശബ്ദങ്ങളൊക്കെ സജീവമായി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മരിക്കുന്നു. അതിനു മുമ്പ് അവിടുത്തെ മൂപ്പരെ വാദിച്ച് വാദപ്രവാദമൊക്കെ നടത്തി ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത, ഈ വാദത്തിൽ സപ്പോർട്ട് ചെയ്ത ഖാലിൽ കുല്ലാത്ത്, അല്ലേ രാജാവ് കൊടുത്ത പേരെന്താണെന്നറിയോ? ഖാലി കുല്ലാത്ത് ദുനിയ എന്ന, ദുനിയാവിലെ ഖാലിമാരുടെ ഖാലിനക്ക്, അഹമ്മദ് ബിൻ ദാവൂദ് എന്ന് പറയുന്ന മുഹ്തസിലി വാദക്കാരനായിട്ടുള്ള ആള്, അദ്ദേഹം മരിച്ചപ്പോൾ രാജകുടുംബത്തിലെ കൊട്ടാരത്തിലെ കുറച്ച് പോലീസുകാരും പട്ടാളക്കാരും മാത്രം ഖബറടക്കാനുണ്ടായത്.
മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ മരിച്ചു എന്ന് കേട്ടപ്പോൾ അതാ ജനലക്ഷങ്ങൾ ഒരുമിച്ചുകൂടി സംസ്കരിക്കാൻ വേണ്ടി വെളിമ്പ്രദേശത്ത് മജ്ജിദ് സംസ്കാരം നടത്തി. സ്ഥലം അളന്ന് നോക്കി തിട്ടപ്പെടുത്തി എത്ര ആളുകൾ നിസ്കരിച്ചു എന്ന്. അപ്പോൾ കണക്കെത്ര നില? 25 ലക്ഷം ആളുകൾ നിസ്കരിച്ചു. ഇന്നത്തെ മാതിരി മെസ്സേജ് കൊടുക്കാനുള്ള സൗകര്യമുണ്ടോ? ഒരു ന്യൂസ് പത്രത്തിൽ കൊടുക്കാൻ കഴിയോ? റേഡിയോ കൊടുക്കാൻ പോയോ? ടിവി കൊടുക്കാൻ പോയോ? യാതൊരു മല്ല കർണാകർണികയാ. അങ്ങനെ എന്ത് കേട്ട് 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 എല്ലാവരും പറഞ്ഞു അരിഞ്ഞവരൊക്കെ ഓടിക്കൂടി. ആനായ ഈ ഇമാമു അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ സംബന്ധിച്ച് ജനമനങ്ങളിൽ അന്ന് ഇട്ടുകൊടുത്തു. അദ്ദേഹം ഒറ്റക്കായപ്പോൾ 28 കൊല്ലക്കാലം ജയിലിൽ കിടന്നു. പലരും വിചാരിച്ചു പാവം വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ, എന്തിനെങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, നമ്മളെപ്പോലെ അടങ്ങിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ എന്ന അഭിപ്രായം പറഞ്ഞവരും അഭിപ്രായം തിരുത്തി. അള്ളാഹുവിന്റെ പൊരുത്തമാണ് നോക്കേണ്ടത്. അല്ലാഹു റസൂലുഹു അഹക്കുവൻ തുർലൂഹു ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങളുടെ പ്രീണനത്തിന് അർഹർ അല്ലാഹും റസൂലുമാണ്. അല്ലാഹു അഹക്കു അൻ തഖ്ഷൗഹു അല്ലാഹു റസൂലുഹു അഹക്കു അൻ യുർലൂഹു ഇൻകാനു മുഅ്മിനീൻ, അല്ലാഹു അഹക്കു അൻ തഖ്ഷൗ അൻ തഖ്ഷൗഹു ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ പേടിക്കാൻ അർഹൻ അല്ലാഹു, നിങ്ങളെ പ്രീണിപ്പിക്കുവാൻ അർഹർ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലുമാണ്. അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടോ, റസൂലുള്ളാഹി തങ്ങളുടെ പൊരുത്തമുണ്ടോ, ഇതാണ് നോക്കേണ്ടത്. സ്വർഗം അല്ലാഹുവിന്റെ കയ്യിൽ, നരകം അല്ലാഹുവിന്റെ കയ്യിൽ, നീതിന്യായ ലോകമഹാ നീതിന്യായ കോടതി അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിനോട് ഇന്ന് മറുപടി പറയും, ഞാൻ പിൻവാങ്ങുകയില്ല. 25 ലക്ഷം ആളുകൾ മൈൽസ് കാറ്റ് പങ്കെടുത്തു. 25 ലക്ഷം ആളുകൾ കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെയുള്ള മഹാന്മാരുടെ ഹക്ക് ചാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളെയും അള്ളാഹു തആല ഇരുവീട്ടിൽ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അതുപോലെ എത്രയെത്ര മഹാന്മാർ നിരവധി പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ നീട്ടിപ്പറയുന്നില്ല. നിരവധി മഹാന്മാർ ഒന്നുപെട്ട് നമ്മുടെ നാട്ടിലെ ഖാലി ഉമർ ഖാലി തങ്ങൾ, ഖാദിൽ ഖുദാത് വലിയുള്ളാഹി ഉമർ ഖാലി തങ്ങൾ, അവർകൾ ഭരണകർത്താക്കളായ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾക്ക് അദ്ദേഹം നേരെ എതിരായി നിന്നു. സമരപ്രഖ്യാപനം നടത്തി, നികുതി നിഷേധം നടത്തി, അക്രമികളെ അനുകൂലിക്കുകയിൽ അവർക്കിട്ട നികുതി തരികയില്ലെന്ന് പറഞ്ഞു. ഉമർ ഖാലിദങ്ങൾ പിടിച്ച് ജയിലിലടച്ചു. ജയിലിലടച്ചപ്പോൾ ആദ്യം യാന്ത്രികമായി കറാമത്ത് കൊണ്ട് അദ്ദേഹം പുറത്തു കടന്നു. രണ്ടാമതും പിടിച്ച് ജയിലിലാക്കിയപ്പോൾ കറാമത്ത് ഉപയോഗിച്ചില്ല. കാരണം കറാമത്ത് എന്നുള്ളത് ഇങ്ങനെ ദിവസം ഉപയോഗിക്കാനുള്ള സാധനമല്ല. അതുകൊണ്ട് തന്നെ ആ കറാമത്ത് കൊണ്ട് അങ്ങ് ഒരു പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ചില്ല. അവിടെ നിയമത്തിന് അദ്ദേഹം വിധേയനായി ജയിലിൽ കിടക്കുകയാണ്. തുറങ്കിൽ കിടന്ന് സങ്കടകരമായ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ വലിയായ എങ്ങനെയുള്ള മഹാനാണെന്ന് നിങ്ങൾ ഓർക്കണം അല്ലേ. ഹിജ്റ ശരീഫയുടെ കവാടം തുറപ്പിച്ചു യാന്ത്രികമായി. നബിതങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് കാവ്യം ചൊല്ലിക്കൊണ്ട് ഹിജ്റ ശരീഫിയുടെ മുമ്പിൽ നിന്ന് കവാടം തുറപ്പിച്ച കറാമത്ത് കൊണ്ട് പാക്കോലിട്ട് ഹിജ്റ ശരീഫിയുടെ കവാടം തുറപ്പിച്ച മഹാനായ വലിയാണ് ഉമർ ഖാലിദ് തങ്ങള്. ബഹുമാനപ്പെട്ടവർ ജയിലിലടക്കപ്പെട്ടു. സങ്കടത്തിൽ കുതിർന്ന അദ്ദേഹത്തിന്റെ സങ്കടത്തിൽ കുതിർന്ന ഒരു കത്ത് അവിടുത്തെ മുമ്പ്രന്തങ്ങൾക്ക്, ബഹുമാനപ്പെട്ട കുത്തുബ് സമാൻ മുമ്പ്രന്തങ്ങൾക്ക് ഒക്കെ അയക്കുന്നു. അങ്ങോട്ട് ഷെയ്ഖാണ്. അതിൽ സങ്കടമുറച്ചത് കാണാം. സലാമും മിനൽ മഹ്ബൂബി ഖദാമികും ഉമർ മുരീദീകും അൽഅസിൽ ഫഖീറുൽ മുകമ്മദു. കത്ത് തുടങ്ങുകയാണ്. സലാമും മിനൽ മഹ്ബൂബി ഖദാമികും ഉമർ മുരീദീകും അൽഅസിൽ ഫഖീറുൽ മുകമ്മദു. നിങ്ങളുടെ മുരീദായ ഫക്കീറായ ഉമർ ഇതാ നിങ്ങൾക്ക് സലാം. ദുഃഖിതനായ ദുഃഖത്തിലകപ്പെട്ട ഉമറിന്റെ സലാം എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട കാവ്യത്തിൽ അദ്ദേഹം ജയിലറയിലെ ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങളും അവിടെയുള്ള വിഷമങ്ങളുമാണ് വിവരിക്കുന്നത്. എന്നിട്ട് അവസാനമായിട്ട് അങ്ങോട്ട് ശീഹായ ഗുരുവജ്ഞനായ മമ്പ്രന്തങ്ങളോട് പറയുന്നു, ദുആഉകുമൂ യാ സയ്യിദി ഖൈറു ബഖിയത്തി ലി അസ്ലഹ ഫിദ്ദുനിയാ വലിൽ ഫൗസി ഫീ ഗദി. കണ്ട നിങ്ങൾ എന്താണ് വിനയം ജയിലിൽ കിടന്നുകൊണ്ട് അയച്ച കത്തിൽ പറയുന്നത് എന്താ? ബഹുമാനപ്പെട്ടവർ കറാമത്തുകൊണ്ട് ജയിലറയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് ഒരിക്കൽ പുറത്തു കിടന്ന മഹാനാണ്. വലിയ കറാമത്ത് മക്കയിൽ കാണിച്ച് ജനങ്ങളുടെ ഇടയിൽ ലോകാടിസ്ഥാനത്തിൽ ഖ്യാതി നേടിയ മഹാനാണ്.
നിരവധി മേലകളുടെ കാലിമാരുടെ കാലിയായ ഖാലിൽ കുളാത്താണ് വലിയ സാഹിത്യകാരനും ഗ്രന്ഥകാരനും മുഫ്തിയുമാണ്. എന്താണ് അറബി ഭാഷയിൽ അദ്ദേഹത്തിനുള്ള കഴിവ്? അറബി ഭാഷയിലെ കഴിവ് അൽഹംദുലില്ലാ അങ്ങയുടെ നഫായിസുദ്ദുറർ എന്ന് പറഞ്ഞ കിതാബിന്റെ ഒരു ശറഹ് എഴുതാൻ സാധിച്ചു. കുതുബുസ്സമാൻ തങ്ങൾ നഫായിസുദ്ദുറരി കിതാബുൽ അദ്കിയ ജൗഹറത്തു തൗഹീദി റിസ്ഖുൽ അസ്ഫിയാ എന്ന് അങ്ങയുടെ ഖസീദത്തിൽ മിഹ്റാബിയയിൽ എഴുതിയിട്ടുണ്ട്. അന്ന് തൊട്ടേ കണ്ടുകൊണ്ട് ചെറുപ്പം മുതൽക്ക് ഒരു ആഗ്രഹമുണ്ട് ഈ മൂന്ന് കിതാബുകളും കൂടി സമുച്ചയമാക്കി യോജിപ്പിച്ച് അതിനൊരു ശറഹ് എഴുതണമെന്ന് ആഗ്രഹിച്ച് അൽഹംദുലില്ലാ ആഗ്രഹം പൂവണിഞ്ഞു. അങ്ങനെ അദ്കിയക്കൊരു ശറഹ് എഴുതി, അതുപോലെ തന്നെ ജൗഹറത്തു തൗഹീദിനു ശറഹ് എഴുതി, അതുപോലെ തന്നെ നഫായിസുദ്ദുറർ അതിന് ആരും ശറഹ് എഴുതിയിട്ടില്ല, അതിനും ഒരു ശറഹ് എഴുതി. ഇത് മൂന്നും കൂടി അമ്പരന്തങ്ങൾ കൊടുത്ത പേര് എന്താ ദിസ്ഖുൽ അസ്ഫിയാ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു അൽഹംദുലില്ലാ. അതിനെ ശറഹ് ചെയ്യാൻ വേണ്ടി ഈ കാവ്യമെടുത്തപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു അത്ഭുതമാണ്! അതിൻ്റെ ഓരോ വരിയിലും രണ്ട് മിസ്രായും ഒരു ഹെറുഫിലാണ് വെക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഈ അന്ത്യാക്ഷര പ്രാസം കാർക്കശ്യം പാലിച്ചിരിക്കുകയാണ്. ഒരു സാഹിത്യകാരൻ ചെയ്യാൻ കഴിയാത്ത കാര്യം. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുർഗ്രഹമായ ലഫ്ദുകൾ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെയുള്ള സഹബായ മുത്തനാഫിറായ ഒരൊറ്റ കെലിമറ്റും അല്ലെങ്കിൽ ഒരു ഡിക്ഷണറി, സാമാന്യ അറബി അറിയാവുന്ന ഒരാൾ ഒരു ഡിക്ഷണറി മറിച്ച് ഒരു മൊയ്ജമ നോക്കിക്കൊണ്ടൊരു പദത്തിന്റെ അർത്ഥം നോക്കേണ്ട ഒരു പദം പോലും അതിൽ വരാത്ത രീതിയിൽ ലളിത സുന്ദരമായി ഒഴുക്കോടുകൂടി ആ കിതാബ് തീർത്തും ആ കാവ്യം തീർത്തും കാണാം. അതും റായിൽ, ഇതും റായിൽ. ഒരു വരിയിൽ മാത്രമാണോ എല്ലാ വരിയിലും? അത്ര വലിയ സാഹിത്യകാരനും കൂടിയാണ് ബഹുമാനപ്പെട്ടവർ. നിങ്ങൾ നോക്കൂ, വലിയ പണ്ഡിതൻ ഖാലിൽ കുലാത്തു, വലിയ കറാമത്തിന്റെ ഉടമ, എല്ലാം ആയ ബഹുമാനപ്പെട്ട് ചിന്തിച്ചില്ല എന്റെ ഞാനിപ്പോ ഒരാളെ കൊണ്ട് ധരിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊരു ഷെയ്ഖിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഷെയ്ഖാ. എല്ലാവർക്കും ഇപ്പം എന്താ തന്നെ, എല്ലാവർക്കും ഷെയ്ഖാവണം. ഇപ്പന്നത്തെ ഒരു ഇതാണ്, എല്ലാവർക്കും ഷെയ്ഖാവണം, മുജീദാകാൻ പാടില്ല, എല്ലാവർക്കും നേതാവാകണം, അനുയായികളെ കിട്ടാനില്ല. എവിടെ ചെന്നാലും എല്ലാവരും നേതാവ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞ എന്താണ്, ദുആഉക്കും നിങ്ങളുടെ പ്രാർത്ഥന, യാ സയ്യിദി എന്റെ യജമാനരെ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ദുആ ഖൈറു ബുഗിയത്തി എന്റെ ഏറ്റവും വലിയ അഭിലാഷം, എന്റെ ഉത്തമമായ അഭിലാഷം അതാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു തരണം. എന്റെ നിലി അസ്ലാഹ ഫി ദുനിയ വലിൽ ഫൗസി ഫി ഖദി ലി അസ്ലാഹ ഫി ദുനിയ, ദുനിയാവിൽ ഞാൻ നന്നാവാൻ, ദുനിയാവിൽ നന്നാകാൻ എനിക്ക് നല്ല ആളുകളുടെ ദുആ വേണം. ഓലക്കപ്പെന്തിനാ നമ്മൾ എന്നെ തികഞ്ഞിട്ടില്ലേ, വിചാരിക്കാൻ പാടില്ല. ലി അസ്ലഹ ഫി ദുനിയ, ദുനിയാവിൽ ഞാൻ നന്നാവാൻ, വലിൽ ഫൗസി ഫി ഖദി, മാത്രമല്ല നാളെ പരലോകത്ത് ഞാൻ വിജയിക്കുവാനും, നാളെ പരലോകത്ത് ഞാൻ വിജയിക്കുവാനും എനിക്ക് നിങ്ങളുടെ ദുആ വേണം. അപ്പടുകൊണ്ട് എന്താ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ ജയിലിൽ കിടന്നു, ജയിലിൽ കിടന്നു. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പോലീസ് അന്വേഷണമുണ്ടാകെ എന്തെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടാകി എന്ന് വെച്ചാൽ വേണ്ടാത്ത പണിക്ക് പോയിട്ട്, വേണ്ടാത്ത പണിയാണോ വേണ്ടിയ പണിയാണോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല. നമുക്കൊരാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞാൽ ഉപദ്രവിക്കരുത്. ഏറ്റവും വലിയ ഉപദ്രവം എന്താ, അയാൾ എവിടെയെങ്കിലും ഒരു കുടുക്കു കുടുങ്ങിയ സമയത്ത് വീണെടുത്തിട്ട് കല്ലെറിയ, കിണറ്റിൽ വീണ ആളെ കല്ലെറിയ, ഒരാൾ നടന്നു പോ കിണറ്റിൽ വീണു, കിണറ്റിൽ വീണാൽ എന്ത് ചെയ്യാറ്, എല്ലാവരും കൂടി അയാൾ കയറ്റാനല്ലേ നോക്കേണ്ടത്, എല്ലാവരും കൂടി അയാളെ കല്ലെറിയ. ഈ സ്വഭാവം ഉണ്ടാകരുത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താ അങ്ങനെ ഉണ്ടാകും, എന്തെങ്കിലും സജീവമായിട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് മഹലിലെ ആൾ പിരിച്ചുവിട്ടു. എന്താ പിരിച്ചിട്ടത്? കള്ളുടിച്ചിട്ടില്ല, പെണ്ണ് പിടിച്ചിട്ടില്ല, ദീനിനു വേണ്ടി സുന്നത്യമായതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന കാരണം കൊണ്ട് ഒരുവട്ടെ പിരിച്ചുവിട്ടാ വിടാം. വേണ്ടാത്ത പണിക്ക് വരെ അടങ്ങി ഇന്ന പോരെ, അവിടെ ദർശനത്തി അവിടെ മര്യാദയ്ക്ക് ഇരുന്ന പോരെ, എന്തിനാ പണിക്കൊക്കെ പോയത് എന്ന് ചോദിച്ചുകൊണ്ട് അയാളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. വലിയ വലിയ മഹന്മാരൊക്കെ വലിയ പീഡനം അനുഭവിച്ചിട്ട് അവർ ഉറച്ചു നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നീതി പുലർത്തണം. നമുക്കൊരുപാട് ശത്രുക്കളുണ്ട്, നമുക്കൊരുപാട് ശത്രുക്കളുണ്ട്, ശത്രുക്കളോട് പോലും നീതി പുലർത്തണം. അത് നമ്മുടെ പണ്ഡിത ധർമ്മമാണ്. പണ്ഡിതന്മാർ ചീപ്പാകാൻ പാടില്ല. വിമർശിക്കുന്നിടത്ത്, ആക്ഷേപിക്കുന്നിടത്ത്, ആരോപണം നടത്തുന്നിടത്ത് നമ്മൾ ചീപ്പാകാൻ പാടില്ല. അവിടെ നീതി പുലർത്തണം. അല്ലാഹു തആല കർക്കശമായി നീതി പുലർത്താൻ പറഞ്ഞു, ഇന്നല്ലാഹ യൗമുറുബിൽ അദ്ലി വൽ ഇഹ്സാൻ.
എല്ലാ വെള്ളിയാഴ്ചയും പോകുന്ന ആയത്തിൽ കണ്ടില്ലേ, ഇന്നല്ലാഹ യൗമുറുബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ല നീതി പുലർത്തുവാനും അതുപോലെ നന്മ ചെയ്യുവാനും എല്ലാവരോടും നീതി പുലർത്തുവാൻ എല്ലാവർക്കും നന്മ ചെയ്യുവാൻ അല്ല കൽപ്പിക്കുന്നു. നീതി പുലർത്തുക എന്നത് ഒരു നേതൃത്വം കയ്യിൽ കിട്ടിയിട്ട് ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ മൈക്ക് കിട്ടി, കൊച്ചു കേൾക്കാൻ അനുയായികളും കിട്ടി, അതൊരു നേതൃത്വം. അവിടെ ആ പ്രസംഗത്തിന് നീതി പുലർത്താൻ കഴിയണം. അല്ലെങ്കിൽ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഒരാൾ വന്നു, അനുയായികൾ ഉണ്ടാകും, അയാൾ എന്തു പറഞ്ഞാലും അയാളെ സംരക്ഷിക്കാൻ, അയാൾക്ക് വേണ്ടി ഇൻഖിലാബ് വിളിക്കാൻ, തെക്കിപ്പീർ ചൊല്ലാൻ അനുയായികൾ ഉണ്ടാകും. പക്ഷെ ആ നേതാവ് ചിന്തിച്ചു കൊള്ളണം, എത്ര വലിയ ഉത്തരവാദിത്വമാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന്. അതുകൊണ്ടിട്ട് എന്താന്ന് പറഞ്ഞാൽ അവിടെ നീതി പുലർത്തിക്കൊള്ളണം, സ്വന്തം അനുയായികളോട് നീതി പുലർത്തണം, സ്വന്തം അനുയായികളോട് നീതി പുലർത്തണം, അപരന്മാരോടും നീതി പുലർത്തണം. അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്, അനീതിക്കും പ്രേരകമായിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, സ്വന്തം ജനങ്ങളോടുള്ള സ്നേഹം, സ്വന്തക്കാരോടുള്ള സ്നേഹം, സ്വന്തം കുടുംബത്തോടോ സ്വന്തം ശിഷ്യന്മാരോടോ സ്വന്തം അനുയായികളോടോ ഉള്ള സ്നേഹത്തിന്റെ പേരിൽ പലപ്പോഴും മറ്റുള്ളവരോട് അനീതി ചെയ്യും, പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അലാ അല്ലാ തഅ്ദിലൂ. ഒരു ജനവിഭാഗത്തോടുള്ള നിങ്ങളുടെ വിദ്വേഷം, ദേഷ്യം, അങ്ങനെ പല കാരണങ്ങളുണ്ടാകാം. നിങ്ങളെ ചീത്ത പറഞ്ഞത് കൊണ്ടോ, നിങ്ങളെ പീഡിപ്പിച്ചത് കൊണ്ടോ, നിങ്ങളെ പിരിച്ചുവിട്ടത് കൊണ്ടോ, നിങ്ങളെ ഉപദ്രവിച്ചത് കൊണ്ടോ, നിങ്ങളുടെ പേരിൽ ദുരാഭരണം നടത്തിയുകൊണ്ടോ, നിങ്ങളെ അനുയായികളെ ഉപദ്രവിച്ചത് കൊണ്ടോ ഏതെങ്കിലും കാരണം കൊണ്ട് ശനആൻ നിങ്ങൾക്കുണ്ടാകാം. പക്ഷെ ആ ശനആനിന്റെ പേരിൽ നിങ്ങൾ അനീതി ചെയ്യാൻ പാടില്ല, അല അല്ലാത്തതിലോ. നിങ്ങൾ അനീതി ചെയ്യുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ കഠിന ശത്രുക്കളോട് പോലും നിങ്ങൾ നീതി പുലർത്തിക്കൊള്ളണം. ഖുർആനിന്റെ കർക്കശമായ കൽപ്പന. കൂനോ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ അലില്ലാ. രണ്ടാമത്തേത് എന്താ? ഒന്നാമത്തേത് പറഞ്ഞു തെറ്റിയ, ഒന്നാമത്തേത് ശത്രുക്കളോടുള്ള, എതിരാളികളോടുള്ള വിദ്വേഷം. അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് കാരണങ്ങളിൽ ഒന്നാമത്തേത് എതിരാളികളോടുള്ള വിദ്വേഷം. ആ വിദ്വേഷം ഒരിക്കലും അനീതി ചെയ്യാൻ പ്രേരിപ്പിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞു. രണ്ടാമത്തേത് സ്വജനപക്ഷപാതം, സ്വജനത്തോടുള്ള സ്നേഹം, സ്വന്തക്കാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മറ്റുള്ളവരോട് പലപ്പോഴും നമ്മൾ അനീതി ചെയ്യും. ഒരു കാര്യം കൊടുക്കുന്നിടത്ത്, വാങ്ങുന്നിടത്ത്, അതുപോലെ വിധിക്കുന്നിടത്ത്, നമ്മളെ ആൾക്കാർ ചെയ്യണതൊക്കെ ശരി, അതേ കാര്യം മറ്റുള്ളവർ ചെയ്താലോ തെറ്റാന്ന് പറയാം, ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ശരി ആരും പറഞ്ഞാലും ശരി, തെറ്റ് ആരും പറഞ്ഞാലും തെറ്റ് അല്ലേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു നിലപാടുണ്ടാകരുത്. അള്ളാഹു പറഞ്ഞു, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ അലില്ലാ. നിങ്ങൾ നീതിയുടെ പാലകരാകണം. കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി, നിങ്ങൾ നീതിയുടെ പാലകരാകണം. ശുഹദാ അലില്ലാ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ സത്യസാക്ഷികളാകണം. വലൗ അലാ അൻഫുസികും, അത് നിങ്ങളുടെ സ്വന്തത്തിനെതിരിലാണെങ്കിലും ശരി, അവിൽ വാലിദൈനി, മാതാപിതാക്കന്മാർക്കെതിരിലാണെങ്കിലും ശരി, വല്ല അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്കെതിരിലാണെങ്കിലും ശരി, സ്വന്തക്കാരോട് നമുക്ക് സ്നേഹമുണ്ട്, സ്നേഹം ശരിയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവരോട് അനീതി ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാർ വിശേഷിച്ചും, നീതി സംസാരത്തിലും പ്രവർത്തനത്തിലും പ്രയോഗത്തിലുമൊക്കെ നീതി പുലർത്തേണ്ടതാണ്. അത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താൻ. രണ്ടാമത്തെ പിന്നെ അടുത്തതായി നമുക്ക് വഴിയുൽ മസ്ഊലിയ, ഉത്തരവാദിത്വ ബോധം. കുല്ലുക്കും റായി ഒക്കുല്ലുക്കും മസൂൽ എന്നറിയി, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ വഴിയുൽ മസ്ഊലിയ, ഉത്തരവാദിത്വ ബോധം വേണം. ഒരു പള്ളിയിൽ ഇമാം, ഒരു ഇമാമ് ആ പള്ളിക്ക് ഫിറ്റായ ഒരു ഇമാമിനെ തേടി തെരഞ്ഞ് പിടിച്ചു കൊണ്ടുവന്നു, നല്ല കിറാഅത്ത്, നല്ല ചിട്ടയുള്ളവരെ ഇമാമിനെ കൊണ്ടുവന്നാക്കി. എപ്പം പണ്ട് നോക്കിയാലും പള്ളിയിൽ ഇമാമില്ല. പള്ളി ഇമാം അവിടെ പോയി, ഇമാമ് നാട്ടിൽ ഈ ആഴ്ച ആട്ട് പോയി, പിന്നെ അടുത്ത ആഴ്ച അവിടെ പോയി, മറ്റേ സമ്മേളനത്തിന് പോയി, മറ്റേ മീറ്റിങ്ങിന് പോയി, മറ്റേ കൺവെൻഷന് പോയി, മറ്റേ അടുത്ത് പോയി, ഇമാമിനെ കാണാനില്ല. എല്ലാ സേവനവും അവനെ ഏറ്റ സേവനം കഴിച്ചിട്ട്. ഏറ്റവും വലിയ സേവനം എന്താണ്? ഓരോരുത്തരും അവനവൻ്റെ ഡ്യൂട്ടി നന്നായിട്ട് നിർവഹിക്കുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്ത് അധികാര ഉദ്യോഗ വികേന്ദ്രീകരണം നടത്തിയപ്പോൾ അങ്ങനെ ഉണ്ടായത്. എല്ലാവരും ഒന്നു ചെയ്യാന്നുള്ളതല്ല, എല്ലാവരും പലതും കൂടി ഓരോരുത്തരെ ഏൽപ്പിച്ച് ചെയ്യാം. അപ്പോൾ അതത് രംഗങ്ങൾ പച്ചപിടിപ്പിക്കുക ഓരോരുത്തരെ. എല്ലാം നേതൃത്വം നൽകുന്ന അമീറുമാരും ഖലീഫമാരും നേതാക്കന്മാരും ഉണ്ടാകും, അവർ എല്ലാറ്റിനും നേതൃത്വം വഹിക്കേണ്ടി വരും. ഇപ്പം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഖലീലും തങ്ങൾ അവറുകൾക്കും എന്താണെന്നാൽ എല്ലാറ്റിനും നേതൃത്വം വഹിക്കണം. അവരെവിടെങ്കിലും തെർക്കി ചെയ്തൊരു മൂലയിലോ ഒരു മഹലിലോ ഒതുങ്ങാൻ പറ്റില്ല, അവർ മൊത്തം നേതൃത്വം ലീഡ് ചെയ്യേണ്ടവരാണ്. അതേസമയം തന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാർ നമ്മൾ എവിടെയാണോ പ്രവർത്തനം നടത്തുന്നത് ആ പ്രവർത്തനം കാര്യക്ഷമമാക്കണം. അത് തിരിഞ്ഞു നോക്കാതെ നമ്മൾ എന്തിനാ വേറെ ബാഹ്യമായ പ്രവർത്തനത്തിൽ പോയാൽ അത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വരുന്ന പന്തികേടാണ്. അത് നന്മയല്ല, നന്മ എന്ന പേരിൽ തിന്മയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ഖതീബിനെ നിശ്ചയിച്ചു, നല്ല ഖുതുബ, നല്ല ഖിറാഅത്ത്, നല്ല പ്രസംഗം. മിക്ക വെള്ളിയാഴ്ച മൂപ്പരില്ല, ഒന്നിക്കം അല്ലാത്ത ഹൊത്തു പോലും, അല്ലെങ്കിൽ വേറെ ഒരാളെ ഹൊത്തു പോലും, അല്ലെങ്കിൽ മുട്ടാലിമലരെ പിടിച്ചാക്കും, മൂപ്പരെ കാണാനില്ല. മൂപ്പരോടെ പോയി അവിടെ യോഗത്തിന് പോയി, സമ്മേളനത്തിന് പോയി, വലിയ സാമൂഹിക പ്രവർത്തകനാണ്, വലിയ പ്രവർത്തനാണ്, പ്രവർത്തകനല്ലേ.
അയാൾ പ്രവർത്തകനല്ല, അയാൾ പ്രവർത്തകനാണെങ്കിൽ അയാൾ എടുത്തിട്ട് ഡ്യൂട്ടി അതാണ് നിർവഹിക്കേണ്ടത്. ഒരു മുദരിസിനെ പള്ളിയിൽ നിശ്ചയിച്ചു, ഒരു 10, 20, 30, 40, 50 വിദ്യാർത്ഥികളുടെ കയ്യിലുണ്ട്. ആ വിദ്യാർത്ഥികളുടെ ഭാവി അയാളുടെ കയ്യിലാണ്. അയാൾ തോന്നിയടുത്ത് മുഴുവനങ്ങനെ പോവുക, വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മിസ്സാകുന്നു, ക്ലാസ് മിസ്സാകുന്നു, കൊല്ലങ്ങളോളം പഠിച്ചിട്ടും കിതാബ് തീരുന്നില്ല. അങ്ങനെ പഠിച്ച കിയാമെന്നാൽ ഇവർ തീരുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പ് ഒരു മുത്താലിം ഒരു വരെ അമുഹിലും റുവൈദാന്ന് അറിഞ്ഞില്ല എന്ന മാതിരിയിൽ എന്താ എവിടെയെങ്കിലും ഒരു വെപ്പ് വെച്ചിട്ട് വയനാട് കോളേജിൽ കണ്ട് പറഞ്ഞു. കോളേജിലേക്ക് പറഞ്ഞു പിന്നെ അടിസ്ഥാനപരമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, മിക്ക ദിവസം ഉസ്താദുണ്ടാവില്ല, എങ്ങനെയോ ഉസ്താദിനേറ്റ ലോകത്തിന് ഏതോ കോളേജിൽ എടുത്തു, മുട്ടവരും പാസ്സായി കോട്ട് ഇരുന്നിട്ട് വരികയാണ്. ഈ കോട്ട് മാത്രമേ ഉള്ളൂ, കോട്ടിൻ്റെ ഉള്ളിൽ സാധനമൊന്നുമില്ല. പിന്നെ മുദരിസാകാൻ പറ്റുമോ? മുദരിസാകാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വേറെ ഒന്നിനും പറ്റില്ല. അപ്പം എന്താന്ന് പറഞ്ഞാൽ, ഒരു ഇൽമ് കൈകാര്യം ചെയ്ത ആളെ എന്തെങ്കിലും ഒന്നിനു പറ്റണം. ഒന്നുകിൽ ഇമാമത്തിക്കാനോ ഒരു മല്യമാകാനോ മുദരിസാകാനോ എന്തെങ്കിലും ഒരു ഹിദ്മത്തിന്, ഇൽമിയായ ഹിദ്മത്തിന്, വേറെ ഹിദ്മത്തിനൊക്കെ അവിടെ അമ്പാട് ആളുണ്ട്. അത് നമ്മൾ വെറുതെ വിചാരിക്കുക, ആളില്ല. വേറെ എല്ലാ ഹിദ്മത്തിനും ഇഷ്ടം പോലെ ഈ സമുദായത്തിലെ ആളുണ്ട്. ഈ സമുദായത്തിൽ എഞ്ചിനീയർമാരുടെ കുറവില്ല, ഡോക്ടർമാരുടെ കുറവില്ല, എല്ലാം ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇൻഷാല്ലാ നമ്മുടെ നേതാക്കന്മാർ ഇപ്പം തന്നെ നമ്മുടേതായ ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ല. നമുക്കും വേണം ഡോക്ടർമാർ, നമുക്ക് എഞ്ചിനീയർമാർ വേണം, എല്ലാം വേണം. അതിന് പുറമെ ഇവിടെ പറഞ്ഞ നമ്മുടെ ആലിമ്യങ്ങൾ പ്രധാനമായിട്ടും ആലിമ്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? നമുക്കിവിടെ ഏറ്റവും വലിയ വിടവ് എവിടെയാണ്? ഇൽമിൻ്റെ സ്ഥാനത്ത്. ഇൽമിൻ്റെ സ്ഥാനത്ത് ഒരുപാട് മല്യക്കന്മാരുണ്ട്. എവിടെയെങ്കിലും ഒരു കാര്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ ഒരു ദർസിൽ ഒരു മുത്തവ്വൽ വരെ ദർസ് നടത്താൻ പറ്റിയൊരു വലിയ തെരഞ്ഞാൽ കുടുങ്ങി കിട്ടാൻ വളരെ പ്രയാസം. കൽ ഖുറാബില്ലാഴ്സം, കൽ ഖുറാബില്ലാഴ്സം എന്ന് അറിയില്ല, വിഷമിച്ചു പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഇൽമ വേണം. ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഉത്തരവായിട്ടും വേദം നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ മുദരിസിൻ്റെ ജോലി ചെയ്യണം. തൻ്റെ കയ്യിൽ കിട്ടിയ കുട്ടികളെ ആലിമികളാക്കി, തെക്കവയുള്ളവരാക്കി, വലിയ ബാഹന്മാരാക്കി വാർത്തെടുക്കാനുള്ള ബാധ്യത അയാളുടെ കയ്യിലുണ്ട്. അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അതാണ്. അതിനപ്പുറം സേവനമില്ല. അതേസമയം എന്താന്ന് പറഞ്ഞാൽ, പള്ളിയുടെ മൂല്യ തന്നെ ഇപ്പുറം വന്ന് ദർശനം എടുത്തിച്ച് അത് നടത്തി, എന്നിട്ട് എന്താണെന്ന് പറഞ്ഞാൽ റൂമിൽ കണ്ടുപോയി. റൂമും ഈ ദർശനങ്ങളും ഏറ്റല്ലാതെ വേറെ ആരെയായിട്ട് ബന്ധമില്ല. ആരെയും വന്നാൽ അസ്സലാമു അലൈക്കും തന്നെ, വലൈക്കും അസ്സലാം, പൂച്ചനേത്ത് വെള്ളം പറഞ്ഞായി. ജനങ്ങൾ ചെയ്യാതൊരു ബന്ധമില്ല, അങ്ങനെയാകാൻ പാടില്ല, അത് പാടില്ല. ഒഴിവ് സമയങ്ങളിലൊക്കെ തൻ്റെ പള്ളിയിൽ വരുന്നവരോടും നാട്ടുകാരോടും മറ്റുള്ളവരോടൊക്കെ നന്നായി പെരുമാറി തൻ്റെ കൊണ്ട് കഴിഞ്ഞ സേവന പ്രവർത്തനങ്ങളൊക്കെ നാട്ടിൽ നിർത്തേണ്ട. പഠിച്ചൊരു പണി എന്നെ ഇങ്ങനെ എടുക്കത്തില്ല, വേറെ അപ്പുറപ്പം തിരിഞ്ഞു നോക്കാൻ. മുമ്പ് ഒരു മാഷ കഥ പറഞ്ഞിട്ടുണ്ട്, എന്താന്ന് പറഞ്ഞാൽ ആ മാഷ ഇംഗ്ലീഷ് മാഷ, സ്കൂളിൽ ഇംഗ്ലീഷ് മാഷ. അപ്പോൾ ഭാര്യ ഒരു മൂപ്പര് പണി എന്താന്ന് പറഞ്ഞാൽ, സ്കൂളിൽ അങ്ങോട്ട് എത്തിയാൽ ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും കേട്ടെഴുത്ത് കൊടുക്കും, കേട്ടെഴുത്ത് കൊടുത്തിട്ട് എല്ലാം തെറ്റിണയാതി കുറച്ച് സഹിബായാലെ കുതകളൊക്കെ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുന്നാൽ സർവം തെറ്റിച്ചിട്ടൊക്കെ തെറ്റിട്ടിട്ട് കുട്ടികളൊക്കെ പറയും റൈറ്റ് 10 times 10 times എല്ലാവരും എഴുതിയാൽ എല്ലാവരും തെറ്റ് വീട് മൂപ്പര് ആ സമയം പത്രം വയ്ക്കും, പത്രം ദിവസം എൻ്റെ പണി ഒരു ക്ലാസ്സിൽ. അപ്പം എന്താന്ന്, ഒരു ദിവസം വീട്ടിൽ നിന്ന് കത്തുണ്ട്, ഒരു പരിചാരകൻ ഒരു കത്ത് വെച്ച് വീട്ടിൽ നിന്നുണ്ട്, ഭാര്യ കൊടുത്തയച്ചതാണ്. ഡോക്ടർ അവർ ഡോക്ടർ എലോപ്പിഡ് വിത്ത് അവർ സർവൻ്റ്, നമ്മുടെ മകൾ നമ്മുടെ സർവൻ്റിൻ്റെ കൂടെ വേലക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, വേഗം നിങ്ങൾ വന്നിട്ട് വേണ്ടത് ചെയ്യണം എന്ന കത്തിലുള്ളത്. മൂപ്പര് നിത്യത്വയിലാണല്ലോ, മൂപ്പര് കള്ളാസിങ്ങനെ എടുത്ത് ചോപ്പ് മഷിയെടുത്ത് അവർ നോക്കുമ്പോൾ എലോപ്പിഡ് ഡോക്ടർ എലോപ്പിഡ് എന്ന് പറഞ്ഞെടുത്ത്, എലോപ്പിഡ് എന്ന് പറഞ്ഞാൽ ELOPED, അവിടെ എന്താന്ന് ഒരു PM പാടുള്ളൂ. ഭാര്യ എഴുതിയെടുത്ത്, ഭാര്യക്ക് മൂപ്പര് അത്ര ഇംഗ്ലീഷ് അറിയില്ല, ഭാര്യ എഴുതുന്നത് ഒരു പി അടിക്കേണ്ട എലോപ്പിഡിൽ. അപ്പം മൂപ്പര് അത് തെറ്റിട്ട് തെറ്റിട്ട് ഇഡിയറ്റ് റൈറ്റ് 10 times വിഡി 10 times എഴുതി തന്നെ കള്ളാസ് തിരിച്ചു. കാരണം മൂപ്പര് പണിയതാ മൂപ്പര് വരുന്ന കള്ളാസൊക്കെ അങ്ങനെ നോക്കുക, അതിനൊക്കെ 10 times എഴുതാൻ പറ്റും, അതാ മൂപ്പര് പണി. അവസാനം പിറന്ന രാത്രി ചെന്ന് നോക്കുമ്പോൾ ഭാര്യ നിലയിപ്പിളി, മോളെ വല്ല അഡ്രസ്സും കിട്ടിയോ എന്ന് ചോദിച്ചു. ഏത് മോളെ അഡ്രസ്സ്? ഏ ഞാൻ കത്ത് കൊടുത്തു. ആരെ കത്തു? അപ്പോഴാ മൂപ്പര് ചിന്തിക്കുന്ന സംഭവം എന്താണെന്ന്. ഈ രീതിയിൽ എന്താ പറഞ്ഞാൽ, ഒരു ഒരു നേരെ ഒരൊറ്റ റൂട്ടിലൂടെ ഇങ്ങനെ അപ്പുറം തിരിച്ചു പറഞ്ഞു നോക്കാം. പള്ളിയിൽ ഇരിക്കുന്ന ഉസ്താദ് പള്ളീൻ്റെ തറയാരെ മാണ്ടിക്കൊണ്ട് ആയിട്ട് മൂപ്പര് ശ്രദ്ധിക്കില്ല, ഇങ്ങനെയാകാൻ പറ്റും. പള്ളിയെ തറയാരെ മാറ്റി, അതൊക്കെ വേറെ ആരുടെ ഉത്തരവാദിത്തം? നമ്മൾ പണി എന്താ? ദർസ് നടത്താൻ മാത്രമേ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ ദർസ് നടത്തുക, ആ നമ്മൾ ഏൽപ്പിച്ച പണി മാത്രം എടുത്താൽ മതി. അങ്ങനെയല്ല, ഒരു മുദരിസിനെ കൊണ്ടൊരു നാട്ടിലാക്കിയത് അന്യനാട്ടുകാരോടെ വന്ന് പഠിച്ചു വിട്ട് നാട്ടുകാർക്ക് എന്ത് കിട്ടാനാണ്? നാട്ടിലെങ്കിലും ഒരു ദർസ് ഉണ്ടാക്കിയതുകൊണ്ട് പല ഉദ്ദേശമുണ്ട്. അവിടെ ആ വിളക്ക് കൊണ്ട് വെളിച്ചം കിട്ടണം, ആ നാട്ടിൽ മുഴുവൻ എല്ലാ വീട്ടിലും ആ വെളിച്ചം എത്തണം, അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് അതിനുള്ള യത്നങ്ങൾ നടത്തേണ്ടതാണ്. ഉത്തരവാദിത്വ ബോധം നമുക്ക് എല്ലാവർക്കും വേണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശൂറ ആലോചിച്ചുകൊണ്ട് ചെയ്യുക.
അല്ലേ? ഏറ്റവും വലിയ വ്യവസ്ഥനായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള വശാബിറുഹും ഫിൽ അംരി, ആലോചിച്ച് ചെയ്യണം. വഹിയില്ലാത്ത കാര്യങ്ങളിൽ, അല്ലാഹുവിൻ്റെ നിർദ്ദേശം നേരിട്ട് ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെ വശാബിറുഹും ഫിൽ അംരി ആലോചിച്ച് ചെയ്യണം. സഹാബത്തിനോട് ആലോചിക്കുന്നു. ചിലപ്പോൾ സഹാബത്തിൻ്റെ അഭിപ്രായത്തിന് ഫിറ്റായത് നബി തങ്ങൾ അംഗീകരിക്കുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങൾ നബി തങ്ങളുടെ അഭിപ്രായം പറയുന്നു, കൽപ്പിച്ചുകൂട്ടി, എന്നിട്ട് അഭിപ്രായം പിൻവലിക്കുന്നു, സഹാബത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്നു. ഇങ്ങനെയല്ലേ വശാബിറുഹും ഫിൽ അംരി? അഭിപ്രായങ്ങൾ ആലോചിച്ചുകൊണ്ട് ചെയ്യാം. ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെങ്കിൽ സ്ഥാപനത്തിൽ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ പോവുക, എല്ലാ സ്റ്റാഫിനെയും വിളിക്കുക, എല്ലാ സ്റ്റാഫിനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അവൾ എന്താ ചെയ്യുക, നിങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറയിപ്പിച്ചൊരു കാര്യം അവിടെ വെച്ചൊരു തീരുമാനിച്ചൊരു അഭിപ്രായം, അതെല്ലാവരും അംഗീകരിക്കും. ഇല്ല, മൂപ്പർ റൂമിൽ നിന്ന് തീരുമാനിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ തീരുമാനമുണ്ട് കേട്ടോ, നാളെ മുതൽക്ക് എല്ലാവരും ഇങ്ങനെ ചെയ്തോളണം, അപ്പം തുടങ്ങും കുശു കുശു അല്ലേ? അപ്പം സ്റ്റാഫ് അപ്പുറം വഴി കുശിട്ട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യണം. അങ്ങനെ ആലോചിച്ച് ചെയ്യുമ്പോൾ എന്താ, എല്ലാവരുടെയും എല്ലാ അഭിപ്രായം സ്വീകരിക്കാൻ പറ്റുകയില്ല. ഒരാൾ അങ്ങനെ ഒരു സദസ്സിൽ വെച്ച് അഭിപ്രായം രേഖപ്പെടുത്തി, അഭിപ്രായം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അയാൾ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ, എൻ്റെ അഭിപ്രായം തള്ളി, അൽഹംദുലില്ലാ. എന്തുകൊണ്ട്? എൻ്റെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഒരു കാര്യം നടപടി സ്വീകരിച്ചാൽ ഒരു പക്ഷേ അതെങ്ങാനും അബദ്ധത്തിൽ കലാശിച്ചാൽ ഞാൻ കുറ്റക്കാരനാകുമല്ലോ, അതിൽ ഞാൻ രക്ഷപ്പെട്ട് അൽഹംദുലില്ലാ. എൻ്റെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടാൽ ഞാൻ എന്താ പറയേണ്ടത്? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ അഭിപ്രായം സഭയിൽ സ്വീകരിച്ചിട്ടുണ്ട്, ഒരു പക്ഷേ അതുകൊണ്ട് സമുദായത്തിന് വല്ല ദോഷവും ഉണ്ടായാലോ, ഞാനതിന് ഉത്തരവാദിയായി പോകും. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വിനയത്തിൻ്റെ സ്വഭാവം എന്താ? ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കണ്ടില്ലേ, ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് നമ്മളെ അഭിപ്രായം സ്വീകരിച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ തെറ്റുകുറ്റങ്ങൾ അന്വേഷിക്കാനും അത് പരാജയപ്പെടുത്താനും ശ്രമിക്കുക ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരുടെയും എല്ലാ അഭിപ്രായവും സ്വീകരിക്കപ്പെടുകയില്ല, ഒരഭിപ്രായം ഫിറ്റ് എന്ന് തോന്നിയാൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ, അപ്പോൾ ബാക്കിയുള്ളവർ അതിന് കീഴടങ്ങി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ശൂറ ശൂറ എന്ന് പറഞ്ഞത് വഅംറുഹും ശൂറാ ബൈനഹും, മുഅ്മിനീങ്ങളുടെ കാര്യങ്ങളൊക്കെ പരസ്പരം ആലോചിച്ചുകൊണ്ട് നിർവഹിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ്. നിർത്തുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾക്ക് ഒരു സ്വഭാവമുണ്ട്, അതെന്താ? ഒരു കാര്യത്തിന് നമ്മൾ ഒരുങ്ങിയാൽ ആൾക്കൂട്ടം കാണണം. ആൾക്കൂട്ടം ഇല്ലേ, നബിനെ നിർത്തിയേക്ക്. നമുക്ക് ആൾക്കൂട്ടം അല്ല, നമ്മൾ തവക്കുൽ അലല്ലാ, അല്ലാഹുവിൽ അർപ്പണം നടത്തി നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയോ തെറ്റോ അതേ നമ്മൾ, നമ്മൾ ശരിയിലാണോ? ആൾക്കൂട്ടമില്ല, ചിലപ്പോൾ ആൾക്കൂട്ടം ഉണ്ടാവും, ചിലപ്പോൾ ആൾക്കൂട്ടം ഉണ്ടാവില്ല, പിന്നിലാളെ അവിടെ നോക്കുന്നില്ല. നമ്മൾ ആൾക്കൂട്ടം കൊണ്ടല്ല വിജയിച്ചവരല്ലോ. ബദറിൽ നമ്മൾ വിജയിച്ചത് എന്തുകൊണ്ടാണ്? 313 പേര് നമ്മളുള്ളവർ, 1000 പേരില്ലേ. ഉഹദിൽ നമ്മൾ വിജയിച്ചെന്ന് നമ്മൾ 700 ആളല്ലേ ഉള്ളൂ, മറ്റൊരു 3000 ആളും ഉണ്ടായിരുന്നില്ലേ. ഖന്ദക്കിൽ എന്തുകൊണ്ടാണ്? ആൾ ബലം കൊണ്ടാണോ? അല്ല, നമ്മൾ 3000 ഉള്ളവർ 10000 ഉണ്ടായിരുന്നില്ലേ. മൂത്താ യുദ്ധത്തിൽ നമ്മൾ 3000 ഉള്ളൂ, ശത്രുക്കൾ എത്ര ഉണ്ടായിരുന്നത്? ശത്രുക്കൾ 200,000 ഉണ്ടായിരുന്നില്ലേ. ഹുനൈൻ യുദ്ധത്തിൽ നോക്കുക, നമ്മൾ 12,000 ഉള്ളൂ, നമ്മൾ 12,000 ഉള്ളൂ, അവർ 30,000 ഉണ്ടായിരുന്നു. കാദിസിയ, പ്രസിദ്ധമായ കാദിസിയ യുദ്ധം നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ നമ്മൾ 35,000 പേരേ ഉള്ളൂ, ശത്രുക്കൾ 120,000 ഉണ്ടായിരുന്നു. 35,000 120,000 ജയിച്ചില്ലേ? അപ്പം നമ്മുടെ സംഖ്യാബലം കൊണ്ടല്ല നമ്മുടെ ജയം, ആദർശത്തിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് നമ്മൾ സ്ഥൈര്യമായി നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നുകൊണ്ട് ഈ പ്രസ്ഥാന പ്രബോധന പ്രക്രിയയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ പിൻവാങ്ങുകയില്ലെന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച ലോകത്തിൻ്റെ ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സാസ്മിയുടെ അനുയായികളാണ് നമ്മൾ. മുഹമ്മദുൻ വിശ്വവിമോചകൻ ഒറ്റക്ക് ധീരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴക്കി ആകെ കൂടി തന്നെക്ക് താങ്ങും തണലുമായിരുന്ന അബൂ താലിബ് അവസാനം പറയുന്നു, മോനെ, ഇവരൊക്കെ വന്ന് നാട്ടുകാരും വീട്ടുകാരും കൊണ്ട് സ്വന്തക്കാരും പറയുന്നു നീ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന്. അതുകൊണ്ട് നിന്റെ പ്രവർത്തനം നിർത്തിവെക്കണം, എനിക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരം എന്നെ ഏറ്റിവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ രക്ഷകനും തോളൊടിഞ്ഞപ്പോൾ അള്ളാഹു മാത്രം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയ ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇന്ന് ഇത് കോടാനുകോടി മുസ്ലിംകൾ ലോകത്ത് വന്നല്ലോ. എത്ര തലമുറ കഴിഞ്ഞു, ഇന്നും കോടികൾ മുസ്ലിം ലോകത്തില്ലേ? ഇവരൊക്കെ ഉണ്ടായി, എങ്ങനെ ഉണ്ടായി? നബി തങ്ങളുടെ ഏക വ്യക്തിയുടെ
അല്ലേ അല്ലേ, എത്ര കോടി മടങ്ങ് പ്രതിഫലമാണ് ഓരോ നിമിഷവും റസൂലുള്ളാഹി തങ്ങളുടെ റെക്കോർഡിൽ അതാ രേഖപ്പെട്ട് കൊണ്ടുപിടിക്കുകയാണ്. ഏത് മുസ്ലിം നിസ്കരിച്ചാലും, ഏതാണ് നിസ്കരിച്ചാലും, പെണ് നിസ്കരിച്ചാലും, ആര് പഠിച്ചാലും പഠിപ്പിച്ചാലും എല്ലാറ്റിൻ്റെയും കൂലി നിബിതങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു മഹത്വമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. റസൂലുള്ളാഹി എതിർപ്പല്ലെങ്കിൽ മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി നിങ്ങൾ ആലോചിച്ചു നോക്കുക. ലോകത്തിൽ ഇത്രയും വലിയ വിജയമുണ്ടാകുമായിരുന്നോ? ഇല്ല. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം മുസ്ലിം ഉമ്മത്തിൻ്റെ സാമ്രാജ്യമാണെന്ന് ലോകചിത്രമാർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ വിസ്തൃതമായ സാമ്രാജ്യം ഒരു കാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത് മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യ, ഒരു ജില്ല മാത്രമായിരുന്നു മുസ്ലിം ഇന്ത്യ എന്ന് പറയുന്നത്. അതേസമയം തന്നെ സ്പെയിൻ ഒരു പ്രവിശ്യയായിരുന്നു. സ്പെയിൻ എന്ന മഹാസാമ്രാജ്യം, വലിയ മഹാരാജ്യം, സ്പെയിൻ എന്ന മഹാരാജ്യം ഒരു കാലത്ത് മുസ്ലിം ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യ, ഒരു ജില്ല മാത്രമായിരുന്നു. അത്രയ്ക്ക് വിസ്തൃതമായ വലിയ സാമ്രാജ്യത്തിന്റെ അധിപതികളാകുവാൻ മുസ്ലിംകൾക്ക് സാധിച്ചത് എന്തുകൊണ്ട്? അത് ആശയത്തിന്റെ, ആദർശത്തിന്റെ വിജയം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വിജയം ആദർശത്തിന്റെ വിജയമാണ്, ആൾക്കൂട്ടമല്ലെന്ന് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും പിന്നെ തൗഫീഖ് നൽകുവാൻ. സമയം വളരെ വൈകിയത്, നിങ്ങളുടെ എല്ലാവരുടെ ക്ഷമ ചോദിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പൊരുത്തപ്പെട്ട ഇൽമിന്റെ ഖാദിമീങ്ങൾ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തുന്നതായിട്ട് മരണം വരെ ഇൽമിന്റെ ഖാദിമീങ്ങളായിട്ട് മുത്തഅല്ലിമായിട്ട് ജീവിക്കുക. ഞാനിപ്പോഴൊരു മുത്തല്ലിമാണ്. എൻ്റെ സ്ഥാപനത്തിൽ ഏറ്റവും അവസാനം ഉറങ്ങുന്നത് ഞാനാണ്. എൻ്റെ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മുത്താല ചെയ്യുന്നത് ഞാനാണ്. കിബിർ പറയല്ല, അല്ലെങ്കിൽ ദിയാവിന് വേണ്ടി പറയല്ല, ഉള്ള അനുഭവം പറയാം. അപ്പം എൻ്റെ മുത്താല്യമായി ജീവിച്ച് മുത്താല്യമായിട്ട് മരിക്കണം. അല്ലാഹു അതിൻ്റെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുത്താല്യമായി മരിച്ചാൽ പല പ്രതിഫലവുമുണ്ട്. അത് അങ്ങനത്തെ മുത്താല്യമനാണ്. നമ്മളൊന്നും അവിടെ എത്തിയിട്ടില്ല എങ്കിലും അങ്ങനെയുള്ള മുത്താല്യമങ്ങളും ഇലിമിൻ്റെ ഖാദിമങ്ങളും ധാരാളമുണ്ട്. അവിടെ ഹിരുമത്താണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഇലിമിന് ഹിരുമത്ത് ചെയ്യുന്ന പറക്കെട്ടുകൊണ്ട് ഇവിടെ തമ്പുരാൻ സാധുക്കളായ നമ്മളെയും അവിടെ എത്തിച്ചു തരട്ടെ. അവരുടെ പൊരുത്തം കൊണ്ട്, അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മളെ വിജയത്തിലാക്കി തിരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ, അദ്ദേഹം നമ്മുടെ എൻ്റെ സ്നേഹിതനാണ്, സഹപ്രവർത്തകനാണ്, കൂട്ടുകാരനാണ്. ചെറുപ്പം മുതൽക്ക് തന്നെ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചവരാണ്. ഒരുപാട് കടപ്പാടുകളുണ്ട്. ഇവിടെ തമ്പുരാനെ മഹാനവറുകളുടെ പദവി ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ, അവിടുത്തെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ, അവിടുത്തെ വെളിച്ചം നീ കൂട്ടണേ തമ്മാനെ, ജാഹു പദവി ഷറഫുകൾ ഏറ്റിക്കൊടുക്കണേ റഹ്മാനെ. അത്തരോത്തരം ഇസ്സത്ത് ഏറ്റി 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 ഈ സ്ഥാപനം വളരെ അഭിവൃദ്ധിയിലാക്കി അനേകായിരം ജനങ്ങളുടെ മനങ്ങളെ ഇങ്ങോട്ട് നീ തിരിക്കണേ റഹ്മാനെ. എന്നിവിടെ സിയാറത്തും ഖുർആൻ പാരായണവും എല്ലാം അവിടുത്തെ ഹദ്രത്തിൽ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. പടച്ചവനെ, അങ്ങോരുടെ സഹോദരന്മാർ ദീനിനു വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിശിഷ്യ, ഞങ്ങളുടെ കണ്ണിലുണ്ടിയായ കേരള മുസ്ലിമികളുടെ കണ്ണിലുണ്ടിയായ ആവേശമായ പ്രതീക്ഷയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഖലീൽ ഇബ്രാഹിമിൽ ബുഖാരി തങ്ങളവറുകൾ, അങ്ങോരുടെ സേവനം പടച്ചവനെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്. അങ്ങോര് മുഖേന നീ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് എല്ലാ സേവനങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈ സമുദായത്തിന് ഗുണകരമാക്കി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ റഹ്മാനെ. ആ മഹത്തായ സ്ഥാപനവും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും, ആ ക്യാമ്പസിൽ നടക്കുന്നതും അല്ലാത്തതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും നീ ഇസ്സത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ റഹ്മാനെ. ഈ സമുദായത്തിന്, പാവപ്പെട്ട സുന്നി സമൂഹത്തിന് ഇസ്സത്തോടുകൂടി നേതൃത്വം നൽകാനുള്ള എല്ലാ മനക്കരുത്തും അവർക്ക് നീ നൽകണേ റഹ്മാനെ. മറ്റ് നേതാക്കന്മാർക്കും നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്ത് ഞങ്ങളെ ഈമാനോടുകൂടി മരിപ്പിച്ച് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തി ആഖിറത്തിൽ വരുമ്പോൾ വലത് കയ്യിൽ കിതാബ് വാങ്ങി അർശിന്റെ തണലിൽ നിന്ന് നന്മയുടെ തട്ടിന് മുൻതൂക്കം കണ്ട് സിറാത്ത് വിട്ടുകിടന്ന് സ്വർഗരോഗം പോകി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ തിരിചാരത്ത് നിന്ന് നിന്നെ കണ്ട് കണ്ണ് കുളിർത്ത് സന്തോഷിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക്, ഞങ്ങളുടെ ഭാര്യാസന്താനങ്ങൾക്ക്, സഹോദരി സഹോദരന്മാർക്ക്, ഉസ്താദ് ശിഷ്യന്മാർക്ക്, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക്, ദുആക്ക് കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ബി ബറകത്തി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി വസ്സഹബി വസല്ലം. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വസീക്കും ബി ദുആ, ദുആയിൽ എല്ലാവരും പങ്കുചേർക്കണമെന്ന് നിങ്ങളുടെ വസിയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വളരെ സാരവത്തായ ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നാം ഇവിടെ ആരംഭിക്കുന്നത്
സമയം ഏറെ വൈകിയതുകൊണ്ട് വളരെ ചുരുക്കി നമ്മുടെ അലുംനി മീറ്റിംഗാണ്. വന്ദ്യരായ ശൈഖുന തങ്ങൾ ഉസ്താദ് അവർകളുടെ പൂർവ വിദ്യാർത്ഥി സംഗമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർകളുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് അവർകൾ എപ്പോഴും പറയാറുള്ളതും ആഗ്രഹിക്കാറുള്ളതുമായ കാര്യം, അവിടുത്തെ ഖബറിലേക്ക് ഒരുപാട് ഗുണഗണങ്ങൾ ലഭിക്കണം, ഹദിയകൾ ലഭിച്ചുകൊണ്ടിരിക്കണം. ശിഷ്യന്മാരായ ഞങ്ങളെ വാർത്തെടുത്തപ്പോഴും അവിടുന്ന് എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ദർസ് നടത്തുകയും അങ്ങനെ ഒരുപാട് ദീനിൻ്റെ ഹാദിമ്യങ്ങളെ വാർത്തെടുക്കുകയും ചെയ്യണം, അതിൻ്റെയൊക്കെ ഫലം എൻ്റെ ഖബറിലേക്ക് ലഭിക്കണമെന്നാണ്. അള്ളാഹു എല്ലാത്തിൻ്റെയും മിഥിൽ സവാബ് അവിടുത്തെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വന്ദ്യരായ തങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് അല്പനേരം സാരവത്തായി ഉപദേശം നൽകുന്നു. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ഖലീഫ തങ്ങൾ ഉസ്താദ് അവർകൾ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല, നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും 2 മണിക്ക് എക്സൻസി മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രസംഗം ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്തെങ്കിൽ രാത്രി ഇന്ന് കഴിയുന്നത് വരെയും ഇവിടെ ഉണ്ടാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ സംസാരിക്കാം. പ്രത്യേകിച്ച് മഹാനായ